Да смогли ли? Э? എന്താണ് മോനെ നിങ്ങൾ നാട്ടിലെ ചൂട്? സഹിക്കാൻ കഴിയില്ല. അമ്മ മനവും മണ്ണും കൈമോശം വരാതെ കണ്ണാടത്തോടെ പൊരുതി നീങ്ങാൻ. നമ്മൾ ഈ നാട്ടിലെ സമരം തീരുള്ള ഡ്രൈവറെ. ഇത് സമരമല്ല, സാക്ഷരജാതെ. നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. എന്താ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചറുകൾക്ക് എന്ത് പറഞ്ഞാലും കൊടുത്താണ്. നേരുള്ള വീറുള്ള ഒരു ആയുധമാണല്ലോ ചോര പൊടിക്കുന്ന രക്ഷരങ്ങൾ. മനവും മണ്ണും കൈ മോശം വരാതെ. നേരുള്ള വീറുള്ള ഒരു ആയുധമാണല്ലോ. പോയാലും നമ്മളെ കേരളവും കേരളം തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അതെ വിടുക. ഇന്ന് ആന കണ്ട അന്ന് മുട്ടേ വിട്ടു. നേരുള്ള വീറുള്ള ഒരു ആയുധമാണല്ലോ. How beautiful Kerala. പറവകളെ ചിറകണിയും തനിമകളെ, ഇതിലേവരൂ സ്നേഹതീരം മരതകമണിയും ഗ്രാമഭൂമിയിൽ ഒഴുകി വരൂ. മേടപ്പുലരി പറവകളെ ചിറകണിയും തനിമകളെ, ഇതിലേവരൂ സ്നേഹതീരം മരതകമണിയും ഗ്രാമഭൂമിയിൽ ഒഴുകി വരൂ. മേടപ്പുലരി പറവകളെ ചിറകണിയും തനിമകളെ, ഇതിലെ വരൂ ഇതിലേ വരൂ. മഞ്ഞിൻ കോടികളണിയ ചെന്തെങ്ങിൻ ഇളനീർ നുണയ മലയാള പനിനീരണിയ പച്ചോല കുടിലി ഇടം നൽക. പാൽകുടങ്ങളുമേന്തി വരുന്നൊരു പൈമ്പുഴകൻ കൈവള ഇളക് നാദം കേട്ടുമയങ്ങ നാദം കേട്ടുമയങ്ങ. മീടപ്പുലരി പറവകളെ ചിറകണിയും തനിമകളെ, ഇതിലെ വരൂ ഇതിലെ വരൂ. തങ്കക്കിങ്ങിനി നൽകാരോ പാടിയുറക്കും നാടോടി കഥ പറയാം. മലയോര കാറ്റിൻ സുഖം നൽക. ഉൾത്തുടുപ്പിൻ താളം കേൾക്കാൻ കന്നി മണ്ണിൻ മാറി മയങ്ങാം. പ്രേമം നുള്ളി നുണയാം പ്രേമം നുള്ളി നുണയാം. മീടപ്പുലരി പറവകളെ
ചിറകണിയും തനിമകളെ ഇതിലെ വരൂ ഇതിലെ വരൂ. ആളിറങ്ങാനുണ്ട്. ആ കുന്നത്തങ്ങാടി ഇറങ്ങാനുള്ളവർക്ക് മുന്നോട്ട് വന്നേ. കുന്നത്തങ്ങാടി കുന്നത്തങ്ങാടി ഒന്ന് മാറി നിക്കടാ. പെണ്ണുങ്ങളെ മേച്ച് മുട്ടി നിൽക്കാൻ എന്തൊരു ഇഷ്ടം. മധുരപ്പതിനേഴല്ലേ? എന്തായി പറഞ്ഞേ? എടാ കണ്ണ സുബ്രേ, അനക്കന്നെ അറിഞ്ഞൂടാ. ആരെന്റെ കണിച്ചുമാനെ പിടിച്ചു പുറത്താക്കാൻ തന്നെ നമുക്ക്. എന്റെ കൈ തള്ളയുടെ കാര്യം ആരെന്റെ എന്റെ തള്ള. എടാ ഇന്നെ പുറത്താക്കാൻ വരെ ചെയ്താനെ. ആടാ അഹംക്ക്. എല്ലാവരും ഒന്ന് ഗുണം ആറ് ാറ് രണ്ട് ഗുണം ആറ് സ്കൂൾ വരാൻ എവിടെ കളിക്കാനായിട്ട്. ഇപ്പൊ മണി എത്രയായി ടീച്ചറെ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കുന്ന ടീച്ചർ എങ്ങനെയായ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമിക്കൊരു അതിലുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്ത് ചെയ്യും മാഷെ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ. മനോരമയാണല്ലേ? മനോരമ വായിക്കാൻ എന്ത് സുഖമാണറിയോ? എന്താ മാഷേ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കു ചിന്തിക്കണേ. ഉണ്ടായിക്കടാ, നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചുറ. പഠിക്കാൻ വന്ന പഠിക്കണം. ഇതെന്താ ചന്ത പറയാ? ഏ, എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? മാഷെ, ഇവനും പഠിക്കണം എന്നില്ലാന്ന്. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനെ പറഞ്ഞു മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതി. ഒറ്റ വീക്കുവെച്ചോ കേരള പിഞ്ഞില്. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്ത് കേട്ടെഴുത്താണ്. കേട്ടെഴുത്ത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛ, അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ, ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം, ഇന്ന് വരാം. തല്ലുകൊള്ളും. എന്തെന്ന്? ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുവാ മാഷെ. എല്ലാവരും ഇരിക്കി, ഇരിക്കി, ഇരിക്കി. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോകാൻ ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങി, ഇറങ്ങട്ടാ. ചിടുങ്ങ ചവി ആടിന്റെ പീ. അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്നേ? നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലേ ബാക്കിയുള്ള കുട്ടിയിൽ കൂടി ചീത്തിയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറ കാലായി വന്നു നരകണേ. എന്താ മോയിക്ക? മോന്റെ ഒരു കത്ത് വന്നിരിക്കണു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ, അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്.
മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീടന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാല. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ, എന്താ മാഷെ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ എഞ്ചിനടെ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനെ ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടില്ല. കുന്നത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്രമിത പൂവണിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേഷവും ആഡംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പുലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം. ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, വൃദ്ധ വൃദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളിത ആരംഭിക്കുന്നു. ടേപ്പ് ടോപ്പ് ടൈലേഴ്സ് കുന്നത്തങ്ങാടി, പ്രൊപ്രൈറ്റർ അബ്ദുൽ ആസിസ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ. ഞമ്മള് പീടിയല്ലേ തുടങ്ങണേ, കൊണ്ടോട്ടിക്കാരനെ ഞമ്മൾ പോട്ടെ. ശരി ശരി, മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എന്താണ്ടാ നോക്കണേ? അവിടെ നിങ്ങൾ എന്ത് കുന്തണി കാണിക്കണേ? കുറച്ചുകൂടി മേലോട്ട് കയറ്റി അങ്ങാടി പേപ്പോട്ട് കയറ്റി മാറില്ല കൊല്ല ആളമണി. അത് കൊള്ളാം. ഉറുപ്പിയ കണക്ക് പറഞ്ഞ് കെറി കൃത്യമായിട്ട് വാങ്ങണം. ഒന്നാം തന്നെ കുറെ ലക്ഷ്യം വേണം, ഇല്ലെങ്കി ഞമ്മളിവിടെ തെരഞ്ഞു വരും. തിരഞ്ഞിക്കണോ? വേണ്ട, നിങ്ങൾ പറഞ്ഞ പോത്തുപോലെ കിടന്ന് ഉറങ്ങണ്ട. കായുണ്ടാക്കാനെ കൊണ്ടോട്ടിന്ന് കുന്നത്തങ്ങാടിക്ക് തൊളിച്ചത്, അന്നന്ന് കിട്ടുന്നത് അന്നന്ന് തുനിക്കോളി. ഒരു 30 ചായ മതിയാവുമല്ലോ അല്ലേ? മതി, കുട്ടികൾക്കൊന്നും വേണ്ട. മൈക്കി കൊണ്ട് ക്ഷണിച്ചു വരുത്തിയതല്ലേ? ഒരു ചായ എങ്കിലും കൊടുത്തില്ലെങ്കിൽ വേണ്ട. 3 ചായ മതി. കസേരയിൽ ഇരിക്കുന്നവർക്ക് ഒന്നിലോ വേണ്ട പഞ്ചാര. അപ്പൊ കാലി ചായ മതിയോ? മതിയെന്ന്. അശിഷേ, ഈ മേശമലിൽ ബിരി വേണ്ടോ? അതൊന്നും വേണ്ട. നിങ്ങൾ കായൊന്നും മുടക്കണ്ടപ്പാ, നമ്മളെ വീടിന്ന് എടുക്കാന്ന്. അശിഷാണെങ്കി ഇപ്പൊ നമ്മുടെ ദോസ്താണ്. ആ കാര്യമൊക്കെ ശരി, ആരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. ആനക്ക് അന്റെ പണി തിരഞ്ഞിക്കണ. കൈയെടുക്കണോ? അജയരെ നേരെ അയക്കണം. മേമ്പർ വരുന്നുണ്ട്. ആരും കാറ്റൊഴിച്ചു വിടരുത്, ആരും കാറ്റൊഴിച്ചു വിടരുത്. നമസ്കാരം നമസ്കാരം നമസ്കാരം. മക്കളെ ഒന്നും കണ്ടു മാറി കുറച്ച് നിങ്ങൾ എന്നെങ്ങ് തുടങ്ങിക്കോളി. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ കുന്നത്തങ്ങാടി പുരോഗമനത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് ഈ തുന്നൽ പീടിക. കുന്നത്തങ്ങാടിയിൽ ഒരു നല്ല തുന്നൽ പീടിക ഇല്ല എന്ന ആക്ഷേപം ഇന്ന് ഇവിടെ പ്രസക്തമല്ലാതാകുന്നു. കൊണ്ടോട്ടിയിലെ നല്ല തുന്നൽ വിദഗ്ധനായ അസീസ് കുന്നത്തങ്ങാടിയിലും തന്റെ പാഠവും കാണിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. അസീസിനും അദ്ദേഹത്തിന്റെ ബാപ്പ അഹമ്മദ് ഹാജിക്കും കുന്നത്തങ്ങാടിയിലെ നല്ലവരായ നാട്ടുകാരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഹാർദമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, രാവിലെ ഒരു ചായ, കാലി ചായ, ആ ഉച്ചയ്ക്ക് ഊണ്, ഓ രാത്രി ഊണ് വേണമെന്നില്ല, ഒരു നിയന്ത്രണം പേ. അപ്പൊ സ്പെഷ്യൽ ഒന്നും വേണ്ടേ? ഇറച്ചിയോ മീനോന്നും വേണ്ടെന്ന്. അവൻ തിന്നണ്ട പ്രായല്ലേ, തിന്നട്ടേന്ന്. എന്നിട്ട് വേണം ഇങ്ങനെ ഗജാന നിറയ്ക്കാൻ. മുണ്ടാണ്ട് ഇവിടെ കുത്തി ഇരുന്നോളി. ഈ പങ്കപ്പാടൊന്നും വേണ്ടാന്ന്. ഓനെ കൊണ്ട് ഞമ്മക്കൊരു നിക്കാഹ് കഴിപ്പിക്കാ. ഈ കുന്നത്തങ്ങാടി എന്നെ ആലോചിക്കാം. എന്തേ അത്? നിങ്ങൾക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അതിനുള്ള പ്രായമൊന്നും ഈ നമുക്കിന് ആയിട്ടില്ല എന്ന്. പ്രായമൊക്കെ ആയിട്ടുണ്ട്. അത് ഈ ആഴ്ചയ്ക്ക് ആവുമ്പോ ഞമ്മൾ അറിയിക്കാം. ഉണ്ടാണ്ടിരുന്നോ? ആ അപ്പൊ ഞമ്മൾ ഇറങ്ങട്ടെ. വെറുതെ ഇംഗ്ലണ്ടും കാടും വാങ്ങി കായ് ചെലവാക്കണ്ട. അവിടെ ആരെങ്കിലും മയ്യത്തായ അന്നെ ഞമ്മൾ അറിയിക്കാം. എന്നാ യാത്രയില്ല മൊയ്തുട്ടി. അങ്ങനെ തന്നെ വരട്ടെ നായരെ. ആ എന്റെ മോൻ റഹീം ദുബായിന്ന് വരുമ്പോ വല്ലപ്പോഴും താമസിക്കാൻ വേണ്ടി പണിയേപ്പിച്ചതാ ഈ വീട്. തൽക്കാലം ഇനി ഇവിടെ താമസിച്ചോ. പക്ഷേങ്കിലേ സൂക്ഷിക്കണം കേട്ടോ, അല്ലേ ഓ ഇന്റെ മേക്കിട്ട് കയറൂ. ഞാൻ സൂക്ഷിച്ചോളാം. ആ എന്നാ ഞമ്മള് പോട്ടെ.
നിങ്ങൾ പുതിയ തുല്യപീഡികക്കാരനല്ലേ? ഞാൻ നിങ്ങളോട് നിന്നോട്ടെ. എനിക്ക് തന്നെ ചെയ്യാനുള്ള പണി ഉണ്ടാവുമോ? വേണ്ട, എനിക്ക് കൊടുക്കൊക്കെ തന്നെ അറിയാം. വേണ്ട, വാപ്പ സമയത്തില്ല. പോയില്ലേ? നിങ്ങൾ കായൊന്നും തരണ്ട, ഉച്ചക്ക് ചോറ് മാത്രം മേടിച്ചു തന്നാ മതി. ആ ശരി, കൂടെ വന്നു. ഉറമട്ടി ബാലടിക്കും ചെണ്ട് തിന്നാൻ വന്നവനെ. നിനക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? വയ്ക്കവിടുന്ന് മൂപ്പർക്ക് തുന്നാനൊന്നും അറിയില്ല. പെണ്ണുങ്ങളൊന്നും ഇവിടെ കൊടുക്കില്ല. തലേണര പോലെയാ തുന്ന. എത്ര നേരായിട്ട് കാത്തിരിക്കണു. പൊന്നാനി കൊണ്ട് തുന്നിക്കാന്ന് വിചാരിച്ചാ. ഇനി പൊന്നാനിക്കൊന്നും പോകണ്ട. മൂപ്പര് കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നതാ, അസലായിട്ട് തുന്നു. ഇത് പോക്ക, നിക്കാഹിനുള്ള കുപ്പായങ്ങളാ അടുത്താഴ്ച തന്നെ വരണം. ഓ, അളവതലുണ്ട്. ആ, എന്നാ ഞമ്മള് പോട്ടെ. ആ, അല്ല, എന്താ എന്റെ പേര്? അസീസ്. ആ, എന്തിനാ നോണ പറഞ്ഞേ? കോഴിക്കോട്ടുണ്ടായിരുന്നൊക്കെ പബ്ലിസിറ്റി ആവട്ടെന്നും നിങ്ങൾക്ക് നിന്ന് തിരിയാ സമയം കിട്ടൂല. കല്യാണക്കുപ്പായാണല്ലോ, ജമീലാന്റെ ആയിരിക്കുമല്ലേ. അനക്ക് കോൾ അടിച്ചല്ല അസീസേ. എന്താണ്ടാ തുന്നാൻ അറിയോ? തുന്നിച്ചു നോക്കിയാൽ അറിയാ. തുന്നിച്ചു നോക്കാൻ തന്നെ വന്നത്. ഇതാ ഒരു ടെസ്റ്റ് കേസ്. ഇഷ്ടപ്പെട്ട ദേ പബ്ലിസിറ്റിയിൽ എന്നെ തോൽപ്പിക്കാനാവില്ല. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കും. എന്നാ ഞമ്മടെ വീഡിയോ എന്റെ കൂടെ ഒന്ന്. അത് വേണ്ട, ജാമ്പവാന്റെ കാലത്ത് മേടിച്ച സാധനങ്ങളല്ലേ ജബ്ബാറിന്റെ പീടികയില്. ഒന്ന് വാരാ ചേച്ചി, നിർത്തി. ഓ, എന്താ ഓളുടെ നാവ്? ആരാ? ഞമ്മളെ ചായപ്പീടിയക്കാരൻ കുഞ്ഞിക്കണ്ണന്നാരുടെ മോളാണ്. ഓ, ഇവിടൊക്കെ ജബാർക്ക് രാവിലെ തന്നെ. ഇയും കൂടി വരണേ പരപ്പനങ്ങാടിക്ക് പെണ്ണ് കാണാന്. അല്ലാ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഇജ്ജി വേഗം ഒന്ന് പുറപ്പെടുന്നു. ഏ, ഞാനല്ല, പേടി തുറക്കണം, കുറെ തുണികൾ തിന്നാനുണ്ട്. അസീസേ, പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ചന്തമില്ലാത്ത ഒരുത്തരെയും കൂടി കൊണ്ടുപോകണം. അന്റെ കൂടെ എന്നെ കാണുമ്പോ ഇന്റെ ഡിമാൻഡ് കൂടും. വേണ്ട ജബാർക്ക, ഇനി ഞാൻ കാരണം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങണം. ഏ, എന്താണ് എന്താണ് ഈ പറഞ്ഞത്? ഇനി എന്നെ കണ്ടിട്ട്? ഏ, വേണ്ട, നിങ്ങളുടെ സംഗതി നടക്കട്ടെ. ഓ, എന്താ എന്റെ വിചാരം? ദേ ഞമ്മള് പോവാണ്. ഉച്ചരിഞ്ഞ് പറയട്ടെ ജബാർക്ക. ഏ, എന്താണ്? കുന്നത്തങ്ങാടിന് മുഴുവൻ പരിധി തരല്ലേ നിങ്ങള്? അപ്പോ നിങ്ങളോട് ചോദിച്ചാ അറിയാലോ. എന്റെ രോഗം ഞമ്മക്ക് പൊടിയിട്ടിട്ടാ. അനക്ക് എന്താണ്ടോ വേണ്ടത്? ഇവിടെയുള്ള പെമ്പിള്ളേരുടെ ലിസ്റ്റല്ലേ ഞമ്മള് തരാടോ? ഇനി പോവാത്ത ഒറ്റ സ്ഥലേ ഉള്ളു, മൂജിയുടെ വീട്. മൂജിയോ? എന്താ ജബാർക്ക? കേരള ബമ്പർ അടിച്ചാലേ അതൊരു ഭാഗ്യമാണെന്ന് ഞമ്മൾ പറയൂല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണത് അതും ഒരു ഭാഗ്യമാണെന്ന് ഞമ്മൾ പറയൂല. പക്ഷേ മൂജിയുടെ മോള് ആമി ഞാൻ എനിക്ക് ആഗ്രഹിക്കാന്ന് വെച്ചാല്. ഇങ്ങനെ പെണ്ണ് കാണാൻ പോണത് എങ്ങനെ? ഇന്ന് വേണ്ടെന്ന് നോക്ക്. എന്റെ റബ്ബ്, ഓരോ ദിവസം പോകും തോറും വയസ്സ് കൂടിയാണ്. കുടുംബത്തിൽ പോയി കുപ്പായം മാറിയിട്ട് പോവാല്ലേ. അല്ല ബസീറേ, ഇപ്പൊ ഇവിടെയാണ്. അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ. കുവൈറ്റിൽ നിന്ന് വിടാൻ എന്താണ്? നമ്മൾ കുവൈറ്റിൽ ജയിലില്ല, ഇനി കുവൈറ്റിൽ വിടാന്. കള്ള സൂറെ, അനക്കൊരു ബാറ്റല്ലടാ. സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുന്നിക്കല്. കേട്ടാ, അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട, ഹയാത്ത് കണ്ടിണ്ടാവില്ല. ഇങ്ങോട്ടോക്ക്, അത് ജുബ്ബ അടിക്കാവേ. ജുബ്ബ ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ. കണ്ട്രി, അനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ,
എന്നാ നമ്മൾ ഇനി നിനക്ക് ഓർഡർ വരും. തലപ്പെടുത്തോ. എന്താണ് ചെന്നായി അറബികളെ കുപ്പായോ? ചുപ്പ കള കൊടുക്കണോ? ആ മതി. മുപ്പത്തൊന്ന്? കുവൈത്തിന് 44 ഇനി പന്താരടങ്ങ. ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31 ആയി. എന്താ കഴിച്ചിട്ട് മുറുക്കണി? മര്യാദക്കാണ് കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്തള മയ്യത്തായില്ലേ? കൊഴുപ്പ്. ഈ പന്നി ഇനി പറ്റിയെന്താ പറഞ്ഞില്ല? നമ്മൾ പോട്ടെ, നമ്മൾ മറ്റന്നാൾ വരാം കേട്ടാ. ഫോണിന്റെ ഒരു പത്രാസ്. നമ്മൾ വരട്ടെ, നമ്മൾ വരയ്ക്കാം പത്രത്തൊക്കെ നമുക്ക്. അതിനാ മൂത്താപ്പ പണ്ട് ഞമ്മള് കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട്. പൂക്കോട്ട് പഠിക്കലെ കാതന്റെ മോളെ നിക്കാഹിനി. അനക്കറിയോ കള്ള പൊന്നിയോളാ, നിക്കാഹ് നടന്നില്ല മോനെ. ഞമ്മള് ബക്കാനുണ്ടാക്കിയിട്ടാ നിക്കാഹ് നടക്കാൻ ഞാൻ ഓരെ പറച്ചിൽ. ഞമ്മടെ വായാലെ നാവ് നന്നല്ല എന്നാ കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ. കടീശൂനെ ഇവിടെ ഉള്ളവർക്ക് അറിയാം. അന്നെ കണ്ടപ്പോ തോന്നി നല്ല വർക്കത്തുള്ളൊരു മോനാന്ന്. പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ, അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചരും. ഉമ്മ എന്താണ്ടാ അനക്ക് പിടിച്ചില്ലേ? തരൂ അസീസേ. ആ ഞമ്മള് പറഞ്ഞില്ലേ ഈ നല്ല വർക്കത്തുള്ള മോനാന്ന്. ഇതാ കുപ്പായത്തിന്റെ അളവ്. മോനെ ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്ത് വിട്ടാ മതി. ന്യൂസ് കേട്ട ബൈക്ക് ഞമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് ഞമ്മളെ നിസാൻ കാറിൽ കയറ്റി സ്പീഡില് ഫുൾ സ്പീഡില് ഓടിച്ചു വരണം. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി പെരും. മഴ പെയ്യുമ്പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ പുഴുകണം. ഇടത്തുനിന്നും വടത്തുനിന്നും ഇടത്തുനിന്നും പല ബെൽറ്റ് അതൊക്കെ വെട്ടിച്ച് 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 ഞമ്മൾ സൗദിയുടെ ബോംബിലെത്തി. അതാണ് ഞമ്മൾ നേരെ എതിരൊരു ടാങ്കർ ൊട്ടാളിന്ന് ഒരാളിങ്ങോട്ട് വന്നു പറയാൻ വയ്യ മൊയ്തുക്ക രോമെണീച്ച് നിൽക്കണ് ആളെന്ന് പറഞ്ഞാല് ഒരു 7-7 അടി ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച് ആരാണെന്ന് ചോദിക്കുന്നേ ആരാണിങ്ങൾ പറയേ? എന്റെ ഗുരുവായൂരപ്പാ നമ്മളോട് ചോദിക്കാണ് തിരിച്ചെന്ത് പറഞ്ഞു? നമ്മളപ്പൊ തന്നെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത് അപ്പൊ സദ്ദാൻ ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി. അപ്പൊ നമ്മൾ പറഞ്ഞ ഗോ മമ്പർത്തെ തങ്ങളെ മനസ്സിൽ വിചാരിച്ചൊരൊറ്റ വിടല് വിട്ട്. മീനിപ്പം വില വളരെ കുറവാണ് അല്ലേ? കുറവായാലും കൂടുതലായാലും കണക്ക് അസീസിന്റെ ഇപ്പോ അല്ല അലിവേ. നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിയല്ലോ. അതിനൊക്കെ എന്റെ കെട്ടികൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടറോ. ചെലക്കാട് പോയി ചാകാൻ പറയേ. പെണ്ടി തരാ ഈ പറയണു ചെയ്യണു. മനസ്സിലായില്ല എന്ത് പെണ്ടി തരാ? ഏ ഓക്ക് എപ്പോഴും പണ്ടാരടങ്ങ് സോക്കേടാണ് ജാക്കലാണ് ചാവും പകലും പട്ടി ചെന്നിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ ഞമ്മക്ക് വേറെ പെണ്ണിട്ട് കൂടെ നമ്മള് കാണല്ലേ. നമ്മള് വേറെ നിക്കാതിരിക്കാൻ പോവുക. ആലോചന വല്ലതും ഉണ്ടോ? ആ ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാലിന്റെ മോള് ആമി ഞായാന്നൊരു തോന്നുന്നുണ്ട്. മഹാഭാവി നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. അതിനെന്താ നിങ്ങളെ പോലെയാണ് ഞമ്മള് പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ അല്ലേ? ഒരു 18 മനസ്സപ്പൊ ഞമ്മക്ക് നീങ്ങിയിരുന്നു. അതിന് മൂര് സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കോ നായരെ ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കോ ഒന്ന് പറഞ്ഞു കൊടുക്കീ. ഇപ്പം പൂതി പറയണല്ലേ
ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അമ്മോ, ഈ കുഞ്ഞലിവിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങളെ ക്യൂക്കും. അറിയാം, അങ്ങോട്ട് മാറി, നമ്മൾ അങ്ങോട്ട് പോട്ടെ. നിങ്ങളെയും വിളിക്കണേ നിക്കാനെ, നെയ്ച്ചോറും ബിരിയാണി വന്ന് ആക്കിക്കൊള്ളേ ചേട്ടാ. അന്നെ വിളിക്കട്ടെ ചേട്ടമാനെ. എന്തായി ജബാർക്ക? ഒരു ദിവസം കുന്നന്തക്കാരിക്കാർ ഒരു വാർത്ത കേൾക്കും, ജബ്ബാർ ഒരു പെണ്ണുമായിട്ട് കടന്നു കളഞ്ഞെന്ന്. അതുവരെ കളിച്ചിട്ട് ഉമ്മ നോക്കിക്ക. പരപ്പറം കാണിക്കാരും പിടിച്ചില്ലേ? കാണുന്നവരൊക്കെ എനിക്ക് പിടിക്കാൻ നിക്ക. ജബാർക്ക രാവിലെ പറഞ്ഞില്ലേ എന്ത് ഹൈദ്രസിക്കാട മോടെ കാര്യം? എന്താ അവളുടെ പേര്? ആമിന അല്ലേ? എന്തിയേ അനക്കാലോചിക്കണ? ദേ ചന്തയിൽ അവളുടെ ബാപ്പയുണ്ട്, മൂരി ചെന്ന് ചോദിച്ചാ മതി, അപ്പ കിട്ടും. പറയാം കേറും ഒരാളുകൂടെ. ആരാ കേൾക്കോ? മാഷ് തുണി മാറ്റാൻ. മാഷ്, അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഏയ് ഞാനിത് കഴിക്കില്ല, നിർബന്ധിക്കണ്ട, മൂന്നാക്ക് തികയില്ല. ഇയാൾ എന്തിട്ട് ഈ കുഞ്ഞിച്ച് കളിക്കണ പണ്ടാറ നിൽക്കണ്ടും. അതൊക്കെ പിന്നെ പിന്നെ ഒന്ന് മുട്ടി. വേണ്ട വേണ്ട വേണ്ട, കുഞ്ഞു ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകണമെന്നുണ്ടല്ലേ, അത് തയ്ച്ച? ഇല്ല, അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ, അതിന്റെ കാശും മാഷ് തന്നെ എന്നുള്ളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ, ഇതാ അതിന്റെ ഒരു രസം. അല്ലേ നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാതിന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മോഷേ? ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലും. അത് വേണ്ട, അത് വേണ്ട. അവളെ ഇടയ്ക്ക് ഇടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നേ. നമ്മുടെ അയമൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബി ആയാലും എന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രസിക്കാന്റെ മോള് ആമിന എങ്ങനെ? എന്റെ അസീസും ഈ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും, കാണണോ? എങ്കി എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള ബാപ്പ മൂരി ഹൈദ്രോസ്. എന്റെ അസീസേ ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ, ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത, സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു.
വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസ്, ഹൈദ്രോസിന്റെ മോളല്ല അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ അല്ലേ? അയ്യോ അസീസ് നീ ആണല്ലേ, കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വെല്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. ഉണ്ടേ, ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? സാധനം ഓവറാവണ്ടെന്ന് കരുതി ഞാനിത് കുടിക്കുന്നതാണ്. അവരുടെ പെരട്ട നഗരെ കുടിച്ചാ മതി ആൾക്ക് കഷണ്ടി. നാടയില്ലെങ്കിലും പൊൻകുടമിന്ദുപൊന്നിൻകുടം സിന്ദൂരാരുണവിഗ്രഹം ധൃതേനം മാണിക്യമൗലി ആശ്രയകരങ്ങൾ രാവിലെ നാമം ജപിക്കാനും സമ്മതിക്കില്ല. ബുദ്ധിമുട്ടായി അല്ലേ? ആ ബുദ്ധിമുട്ടായി. എന്താ രാവിലെ തന്നെ? ഇന്നലെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? ആമിനാണേ. ആമീൻ? ഏതാമീന? ഹൈദ്രസക്കാന്റെ മോള്? അത് ഇവിടെയല്ല, നേരെ കിഴക്കോട്ട് പോയാ മതി, ആ തൊടിക്കപ്പുറം. അതല്ല, ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞത് കാണണമെങ്കിൽ വന്നാ മതി എന്ന്. നിക്കാഹ്? ഈ ചെക്കിന് എന്തിന്റെ സൂക്കേടാ ഇതിനപ്പൊ രാവിലെ ഉടുത്തൊരുങ്ങി പുറപ്പെട്ടത്? നിക്കാഹൊക്കെ കാരണവന്മാര് തീരുമാനിക്കും, അതാ അതിന്റെ സമ്പ്രദായം. ചെന്ന് വാപ്പടുത്ത് പറ. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, നേരെ അങ്ങോട്ട് പോയാ മതി. അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ. ചെല്ലേ. ദൂരാരുണ വിഗ്രഹം മാണിക്യമൗലി ഇന്നലെ വന്നു എന്ന് കേട്ടി, കാണാൻ പറ്റി? വന്നതല്ല, ഞമ്മൾ രക്ഷപ്പെട്ടതാ. ആ വരി. നിങ്ങക്ക് ഇത്തിരി കായ് തരാനുണ്ട്. അതൊക്കെ ഇപ്പൊ നിങ്ങളോട് നമ്മൾ ചോദിച്ചു. കായിനിപ്പൊ ഇത്തരം ഞരിക്ക വിചാരിച്ചമാതിരി കച്ചവടങ്ങൾ നടക്കണില്ല. അല്ലെങ്കിൽ ഹൈദ്രോസിക്ക നിങ്ങക്ക് കായ് ഇനിയും വേണോ? ചോദിച്ചു. അല്ല, വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? ഇതാ എടുത്തോളി, ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നത. ഇവിടെ ആർക്കാ ഇത്? അധികമൊന്നുമില്ല. ഇതാ ആമിനൊക്കെ ഒരു കുപ്പായത്തുള്ളു, പിന്നെ ടേപ്പ്, പിന്നെ ഇങ്ങക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണ്? സ്വിച്ചാണ്, സ്വിച്ചാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അതേ ഇപ്പഴും ഇങ്ങനെ ഞെച്ച് കൊടുത്താ മതി. ഇതൊക്കെ എന്തിനാലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ഹൈദ്രോസ്ക, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, പൈസ ഇന്ന് നമ്മൾ എടുത്തു വരും, നാളെ നിങ്ങൾ എടുത്തു വരും, അതൊരു തിരുനേരണ. മനുഷ്യന് മനുഷ്യനാണ് വലുത്. ഇന്ന് പറച്ചോൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യുണ്ട്. 10-15 ലക്ഷത്തിന്റെ ഒരു പിഴ നമ്മൾ തീർക്കണം. ഏ അസൂയക്കാര് പലതും പറയും. ഹൈദ്രോസ്ക, നിങ്ങൾക്ക് ഞമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്ക. ഇത് വെറുതെ പറയല്ല, പാവമാണ്. അപ്പൊ ഞമ്മള് വരട്ടെ വരട്ടെ. ഓനെന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണേ? മനസ്സുണ്ടായിട്ട് കുപ്പായം ഇല്ലാന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? എന്റെ പുന്നാര മോള് തൊന്നിച്ചോ? എന്നാലും നമ്മുടെ മോക്ക് ഓനെന്തിനാ? അപ്പം തിന്നാ മതി. ഈ എണ്ണണ്ട, ഹൈദ്രോസ് പലതും ചെയ്യണുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ എനക്ക് ബിബിലം വേണ്ടേ? ഒരു കുപ്പായം അളവതിലുണ്ട്, മറ്റന്നാ പരാ.
എന്താണ് മൂലി വന്നിട്ട് പോയ വില കുഴപ്പമുണ്ടാ ജബാർക്ക അത് ആരുടെ തുണിയാണെന്ന് അറിയോ ആമിനാത്താത്തന്റെ അസീസേ കുപ്പായം തുന്നാൻ തന്നിട്ടുണ്ട് അതിനെന്താ തുന്നിക്കോളി അതല്ല എന്താ അച്ഛാ വേഗം പറയി അല്ല തുണി കമ്മിയാ അത് പറയാൻ നിങ്ങൾ വന്നത് ചാരില്ല തിരിച്ചു വന്നോളി അല്ല തുണി ഞാൻ തന്നെ മേടിച്ചു തുന്നിക്കോളാം നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത് ഈ കുപ്പായത്തിൽ ലൈസ് ഇല്ലേ ഇങ്ങനെ വെക്കല്ലേ അത് വെക്കണ്ടേ ഇതൊന്നും ഞമ്മക്കറിയില്ല നിങ്ങൾ എന്താ അച്ഛാ വെച്ചോ അത് ശരി അല്ല അതിന് കായ്വല്ലോ വേണമെങ്കിൽ മൂപ്പരെടുത്ത് ചോദിക്കണം അയ്യോ അതൊന്നും വേണ്ട ഈ ലൈസ് ഏത് നിറമെന്ന് പറഞ്ഞ അത് ഞാൻ മേടിക്കായിരുന്നു അതൊന്നും എനിക്കറിയില്ല ഉപ്പായം ആമനക്കല്ലേ ചോദിച്ചാ മതി ഇവിടില്ലേ ഓൾക്ക് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ എങ്ങനെയാച്ച തുണിക്കൊളി ഞമ്മക്ക് വേറെ പണിയുണ്ട് പച്ച മതി എന്ന് പറ അമ്മ പച്ച മതി എന്ന് പറ അമ്മ പച്ച മതി എന്ന് പറ അമ്മ ഞമ്മള് പോവാ ഇനി പത്ത് ദിവസം കഴിഞ്ഞേ വരൂ കുടി കിട്ടിയാ പത്ത് ദിവസോ എങ്ങടാ ഒരു ഇന്റർവ്യൂ എവിടെ തിരുവനന്തപുരത്താ ഞമ്മൾ ഇവിടെ ഒറ്റയ്ക്കാവും അമ്മനെക്കുട്ടി വരുന്നു എന്റെ കൂടെ എന്റെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കാം ഒരാഴ്ച കഴിഞ്ഞ് വരാം അവിടെ കടലുണ്ട് കാഴ്ച ബംഗ്ലാവുണ്ട് മൃഗശാലയുണ്ട് അതിനുള്ള ബാക്കിയൊന്നും എനിക്കില്ല ഉമ്മ പോവാ അത്ര പത്ത് ദിവസം കഴിഞ്ഞേ വരുമെന്നു ലക്ഷ്മിയമ്മ പറഞ്ഞു പണി കിട്ടിയാ രാധക്കുട്ടിയും പോവും ഞങ്ങളെയൊന്നും മറക്കരുത് കേട്ടോ എന്റെ ഉമ്മയെ ആമനെയും ഞാൻ മറക്കൂ ഈ ഉമ്മയുടെ കൈത്തണ്ട പിടിച്ച ഞങ്ങൾ രണ്ടുപേരും വളർന്നത് ഞാൻ കാരണം എത്ര തല്ല ആമനക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് തടുക്കാൻ വരുന്ന ഉമ്മയ്ക്കും കിട്ടും ഹൈദ്രസുക്കേടെ അടുത്തുനിന്ന് ഞാനൊന്നും മറക്കില്ല കേട്ടോ പോട്ടെ അച്ഛൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടാവും ഉമ്മയില്ല ബാപ്പ ബാപ്പയും ഇല്ല
അമ്മന കുപ്പായം തുന്നി കഴിഞ്ഞില്ല. കയ്യുമ്പോ കൊടുത്തയച്ചാ മതി, നിങ്ങൾ പോയിക്കോളിനും. അമ്മനക്ക് വല്ലേ പേടിയാ? ബാപ്പ വന്നാ. അമ്മന ഇന്നലെ മുതൽ ഞാൻ ആലോചിക്കാം എങ്ങനെയാ അമ്മനാന്റെ കുപ്പായം തുന്നുകയാണ്. അമ്മനെ നോക്ക്, ചന്തല്ലേ, ഇതിലേതാ ഇഷ്ടം? നമുക്കറിയില്ല. ആമന പറയാതെ ഞാൻ പോവില്ല. എന്താ ഇഷ്ടമല്ലേ? നേരാവണം, വാപ്പ വരും. പറയാമന, ഇഷ്ടം എന്നൊരു ബാക്ക് പറഞ്ഞ ഒക്കെ ഇഷ്ട. നിങ്ങൾക്ക് പിടിച്ചേ തുന്നിക്കോളി. ഒക്കെ ഇഷ്ട, നിങ്ങൾക്ക് പിടിച്ചേ തുന്നിക്കോളി. Thank you.
എന്റെ പ്രിയപ്പെട്ട ആമനയ്ക്ക് ആരാ ഇത്? ഞാനേ മോനെ, വാതില് തുറക്ക്. എന്റെ അസീസേ, മാഷയുടെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങോട്ട് കേറി വാ മാഷേ, കേറി വാ. ഇവിടെ പറ്റില്ല. ഞങ്ങൾ രണ്ട് മാന്യന്മാർ ഈ സമയത്ത് എങ്ങോട്ടാ പോവാ ആസീസേ? അത് ഒരു ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇറങ്ങി കിഴക്കോട്ട് കനാലിലൂടെ നടന്നാൽ ഒരു പാലമുണ്ട്, അതിന്റെ ചവിട്ടിലും കൂടിക്കും. എന്റെ ആസീസേ, അവൻ തമാശ പറയണതല്ലേ? അല്ലേടാ, അല്ല കാര്യവട്ടാ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോവാം. അത് ശരിയാണ്. അത് മേലു പിടിച്ച് നിൽക്കരുത്. നിങ്ങൾക്ക് നാണമല്ലേ മാഷേ? നിങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികളെ ചുറ്റുമുള്ളത് അന്തിയായ ചാരാക്കുപ്പിയായിട്ട് അത് കള്ളുകൂടി ഒന്ന് ആയിരുടെ കൂടെ. മാഷേ പെശക, നമുക്ക് പോവാം. എടാ ശവിച്ചക്ക, ഒരു എൽ പി യു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ തന്നെ അത് ശവിച്ചുവിട്ടിരിക്കുന്നത്. ഞാൻ മാത്രം വിചാരിച്ചാ മതി, ഈ കുന്നത്തങ്ങാടി നിന്ന് കോണ വരെ നിങ്ങൾക്ക് തയ്ക്കാൻ കിട്ടില്ല. ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോവാ മാഷേ, വാ. തുന്നക്കൂലി കൊടുത്തതാണല്ലേ? എവിടെ? ഇതൊരു കത്താന്ന് തോന്നാണല്ലേ? വായിച്ചു നോക്കിയാലല്ലേ കത്താന്നറിയോ? ഓൻ ഇവിടെ നിന്ന് ചോദിച്ചല്ലോ. ഓൻ ഇവിടെ വന്നിരുന്നാ?
തുണി പോരാന്ന് പറഞ്ഞ് എന്നിട്ടെന്തേ എന്നോട് പറഞ്ഞില്ല? അന്നോടാ ചോദിച്ചത്. നല്ല ബലാ നോക്കി കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. ആ ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ? പദ്യം അല്ല ഇവിടെ. ആ മിടുക്കി, വിപരീത പദം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി പകൽ. ഓ എന്തൊരു ഓർമ്മ ശക്തിയാ. എന്റെ അമ്മേ ഒന്ന് പതുക്കെ പറ. ശരി അവസാനിപ്പിക്കാം, അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ, ഒന്ന് നിർത്തോ, എഴുന്നേറ്റിക്കണവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊടി നല്ലത് മാഷേ. ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കേ? ഉറക്ക വായിക്കുന്ന്. ഇത് ഉറക്ക വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്ക് എഴുതിയത? ആർക്ക് എഴുതിയാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്ത. അസലായിട്ടുണ്ട്. എന്താ മാഷെ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം, ഇതുകൊണ്ട് എന്നോട് കൊല്ല്. എന്താ നീ അന്നോടാ ചോദിച്ചത്? എന്താന്ന് പറയാൻ പറഞ്ഞോനെ? ഈ എന്റെ മോക്ക് കത്തയിട്ടു അല്ലേ അന്ന ഞാൻ. അവൻ പൊക്കോട്ടെ, വെറുതെ അവനെ കൊണ്ടിരുന്ന് നീ എന്തിനാ ജയിലിൽ പോണത്? നീ എന്നെ ഈ കുന്നത്തങ്ങാടി കണ്ട എന്റെ മയ്യത്ത ഹൈദ്രോസിന്റെ മോളെ കെട്ടാൻ വന്നിരിക്കുന്നു. അതിശേ ഓരോ ചെയ്താനാ അന്നെ ഇപ്പോ പഠിച്ചോ കാത്ത്. അനക്ക് വല്ലാണ്ട് പറ്റോ മോനെ? സാരമില്ല ഞാൻ പോവാം. നീ എവിടേക്കാ പോണത്?
ഉന്നത്തങ്ങാടി എന്താ ഓന്റെ വാപ്പയുടെയാ? പടച്ചോനെ, ഞമ്മളൊരു പെണ്ണായി പോയല്ലോ, കൈ എങ്ങനെ സരിക്കുക? ആണായിരുന്നു ഓനെ തല്ലി കൊന്ന് പെണ്ണിനെ കൊണ്ടുപോകും. കൊണ്ടോട്ടിക്ക് പോവാം, വാപ്പ എന്നെ കൊല്ലും. ഇങ്ങനെ എല്ലാരും പേടിച്ച് എങ്ങനെ കയ്യ? മോനെ, ഈ ദുനിയാവിടെ ജീവിക്കണമെങ്കിൽ കുറച്ച് ഉസിരൊക്കെ വേണം. ജനിച്ചു കഴിഞ്ഞാ ഒരു പ്രാവശ്യം ഇട മരിക്കുള്ളൂ, പിന്നെ ആരെ പേടിക്കാൻ എന്റെ മോനെ? അമ്മനെ കത്ത് വായിച്ചിട്ടുണ്ടാവില്ല, അമ്മനെ വായിക്കണം, എന്റെ പൂതിയാ. വായിക്കൂലേ? അമ്മനെന്റെ ബാപ്പതല്ലേതാ, സാരമില്ല, അമ്മനയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. നമുക്കിനി കാണാം. പ്രിയപ്പെട്ട നാട്ടുകാരി, സമ്പൂർണ്ണ സാക്ഷരത എന്ന മുദ്രാവാക്യവുമായി ഒരു നവയുഗം പടുത്തുയർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ദീപശിഖയുമായി ഇതാ ഈ സാക്ഷരജാഥ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല ആളുണ്ടോ? അതെ അതെ, വരണം വരണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞവുമായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമാൻ നാസറിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഉന്നത്തങ്ങാടിയിലെ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളട്ടെ. ബഹുമാന്യരെ, സാക്ഷര കേരളം സുന്ദര കേരളം എന്ന മനോഹര സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് നാം ഇന്ന്. നമ്മുടെ ഇടയിൽ ഒരു കത്ത് വായിക്കാൻ പോലും കഴിവില്ലാത്തവർ എത്രയോ ഉണ്ട്. ഒരു ബസിന്റെ ബോർഡ് പോലും വായിക്കാൻ കഴിവില്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സങ്കടകരമായ സ്ഥിതിവിശേഷം മാറണം. അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഓരോരുത്തരും ഞങ്ങൾ ആരംഭിക്കുന്ന സാക്ഷരതാ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നും മറ്റുള്ളവർ അവരെ ബോധവാന്മാരാക്കി പങ്കെടുപ്പിക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം വീണ്ടും വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you.
മൊഴിയോടെ വായ്മൊഴിയോടെ പരമൊഴിയോടെ വായ്മൊഴിയോടെ ആയിരം വചനങ്ങളോടെ നാനാർത്ഥങ്ങളും ഒന്നായിടരും മാനവഗാഥയാൽ ഹൃദയം നിറയും അക്ഷരചാരുതയേ മണ്ണിനെ വിദ്യാലയമാക്കൂ ആദിമനാദം മംഗളദീപജാലയാക്കിയ വിഹാരമേ ശ്രദ്ധിക്കുന്നു. കുട്ടി എന്താ എപ്പോഴും ക്ലാസ്സിലേക്ക് നോക്കിയിരിക്കുന്നത്? പഠിച്ചിട്ടുണ്ടോ? പഠിക്കണം ആഗ്രഹമുണ്ടോ? പഠിച്ച വായിക്കാൻ ആരുടെയും സഹായം തേടണ്ട, സ്വയം എഴുതാൻ പഠിക്കണം. എന്താ പഠിക്കില്ലേ? ആ കുഞ്ഞലയിൽ വരും ഓന്റെ അടുത്ത്. നമ്മള് ബാണിയും കൂടെ ചന്ത കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞിട്ട്. ഞാൻ നാസർ. മനസ്സിലായി, ആളുകളെ പേപ്പിക്കാൻ നടക്കണം. ആനക്കൊന്നും വേറെ പണിയില്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ? ഇവിടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ പഠിപ്പിക്കാൻ പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കുള്ളോ? ഹൈദ്രോസ്കയും പഠിപ്പിക്കാം. കയ്യട, നമ്മൾ കണക്കൂട്ടിന് എന്തി അനക്ക പറ്റുമോ? ഹൈദ്രോസ്ക അത് മാത്രം പോരാ, എഴുതാനും വായിക്കാനും പഠിക്കണം. ഹൈദ്രോസ്കാക്ക് ഇഷ്ടമാണെങ്കിൽ ഇറങ്ങണം എന്റെ കൂടി. 45 കൊല്ലായിട്ട് മുഖത്തു നോക്കി ഒരുത്തരും ചോദിക്കാത്ത ചോദ്യ അടയ്ക്ക പോലുള്ള ഈ പഠിക്കണോന്ന് ഹൈദ്രോസിനോട് കറന്നു പോവാൻ. ഉമ്മ, എല്ലാരും പഠിക്കണ്ട്, എനിക്കും പഠിക്കണം. ഈ ബസിനിക്കണ്ട അന്റെ മോഹല്ലേ, നമ്മൾ വൈ ഉണ്ടാക്ക. മാഷെ, മൂപ്പര് പറഞ്ഞുകൊണ്ട് മാഷ് ഒന്നും വിചാരിക്കരുത്. സാരമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് പതിവാ. മാഷക്ക് ബുദ്ധിമുട്ടാവില്ല അച്ഛാ, ആമനിക്ക് പഠിക്കണമെന്നുണ്ട്. ക്ലാസ്സിൽ വരാൻ കഴിയൂല, അതറിഞ്ഞ ഓളെ മയ്യത്താക്കും. മയ്യത്താകാതെ ഞാൻ നോക്കിക്കൊള്ളാം, പോരെ. അപ്പോ നാളെ മുതല്? ഇന്നലെ മാഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞ പിന്നെ സുബഹി ബാങ്ക് കേക്കണവരെ ഓളെ ഉറങ്ങിയിട്ടില്ല. ആമനിക്ക് എന്താ പേടി തോന്നുന്നുണ്ടോ? പഠിക്കുന്നത് വാപ്പ കാണുന്നുള്ള പേടി ആദ്യം കളയണം. അത് കണ്ടെന്താ ഉണ്ടാവുക? ഞങ്ങളെ കൊല്ലും. കൊല്ലട്ടെ. ആമിന, എഴുതാനും വായിക്കാനും അറിയാതെ ആടുമാടുകളെ പോലെ ജീവിക്കുന്നതിൽ ഭേദം, മരിക്കയല്ലേ? ആമിന, ഇനി ഇതിലുള്ളത് എഴുതി പഠിക്കണം. ഇപ്പോ കൊറ്റ വിചാരേ ഉള്ളൂ, എന്തെങ്കിലും പണിക്ക് പിടിച്ച പെണ്ണു വിളിക്കേക്കണ്ടേ? അതെ, ഇപ്പൊ ക്ലാസ്സിൽ വന്നിരിക്കാനുള്ള ധൈര്യമായി ആമിനിക്ക്. മാഷക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഏയ്, ഇവിടെ ക്ലാസ്സിൽ എല്ലാവർക്കും പഠിക്കാൻ താല്പര്യം, കുറച്ച് താമസിക്കുന്നത് മാത്രം. പിന്നെ ബുദ്ധിയുള്ള ഒരു കുട്ടിയുണ്ട്, പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും. ആരെങ്കിലും കാണുമോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. ആ, ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ്.
നിങ്ങൾ ബേജാറുണ്ടാ താക്കോൽ വരും. ഈ ചെക്കനെന്താ പറ്റി? വെറുതെ കല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവന്റെ വരവ്. ഇവൻ ചായനാ വന്നത്? നീ ഒന്ന് മുണ്ടാണ്ട് കുട്ടിരിക്ക് വാസു. ഓൻ പാവ എന്നെരുത്താനല്ലേ വഴുതുക്ക, അത് നടക്കില്ല. എന്താടാ നോക്കി പേടിപ്പിക്കണേ? ചെന്ന് പറയടാ നിന്റെ മൂരുകൾ ഞമ്മൾ വന്നിട്ടുണ്ടെന്ന്. കുന്നത്തങ്ങാടിലുള്ളവർക്ക് മൂര് 7 ദിവസം വലവനായിരിക്കും. ഈ ദുനിയാവിൽ അവരൊക്കെ വലിയ വമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൊയ്തീനക്കെ മജീദക്കെ? അവരുടെ പേര് കേട്ടാ മലപ്പുറം മഞ്ചേരിയും വിറയ്ക്കും. ചെന്ന് പറയടാ നിന്റെ മൂരിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണമുണ്ടെന്ന്. ഇത് നമ്മള് മലപ്പുറം ബസ്റ്റാൻഡിന്റെ മൂത്രപ്പെടുന്ന അത്രല്ലേ ഉള്ളത്? ഇവിടെ വലിയൊരു കൂച്ചുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവരാ മൂരി? ഓനെവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ മജീദേ. നീ അത് പോയിട്ട് വേണ്ട ആ പൊക്കിപ്പിടി. ഇത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ചെയ്തിട്ട ഉൾമി. ഇതിനിപ്പോ മുട്ടത് അറിയാതെ കയ്യിൽ പിടിവിട്ടു പോയതാ. ഞാനും നാലുപേര് കാണണം അല്ലല്ലേ? ഇരിക്കല്ലേ. ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും അത് ആർക്കും മനസ്സിലായില്ല. അടങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തിങ്ങോട്ട് ഇത് മജീദ മജീദ ഒന്ന് ആഘോഷിക്കല്ലേ. മജീദ നോക്കല്ലേ. ആ കണ്ടോളെ അസീസ പിടിച്ചോ. നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ച ശീലമുണ്ട്. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. ഇങ്ങനെയാണ് കൂടെ കഴിഞ്ഞിട്ട് വരെ അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളിയാണ് ഇങ്ങക്ക്. മഞ്ചേരി മജീദിന്റെ ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീത്തിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുയർത്തി നടക്കാൻ കഴിയില്ല. ഞാൻ പിന്നിലുണ്ട്. നീ ധൈര്യമായിട്ടുണ്ടോ? നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്കും കളരി പിടിച്ചോനായിരിക്കും. നീ ഉറങ്ങി പിടിച്ചിരിക്കുന്ന കണ്ടാത്ത നോവ് മനസ്സിലാക്കുന്ന എനിക്കൊന്നും അറിയില്ല. ഓന്റെ ഉറങ്ങിയുണ്ട.
അതൊന്ന് വീശിയാ മതി, 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അപ്പഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ട എന്ന്. പഠിച്ചോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇക്കുളത്തിലും മടങ്ങാനൊക്കെ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്, വെറുതെ പോലീസും കൂട്ടം ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. നിങ്ങൾക്ക് വിവരമുള്ളത് കൊണ്ട് അങ്ങനെ തോന്നി, പക്ഷേ ഈ മൂരിക്കാണ് അറിയാം. ചീത്താടാ മൂരി, അറിയോ നമ്മൾ ആരാന്ന്? എടാ മലപ്പുറം മൂരി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ ഞമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുവറോണ്, നിങ്ങൾക്ക് ഹൈഡ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ചു മാറ്റി മാഷേ, ഒന്ന് പോരാ കള്ള ചെക്കൻ. ഇത് കുറെ നേരം ഏതായിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ കേട്ടിട്ടുണ്ടോ? പറയണ പങ്കുണ്ണാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേടാ ഇന്റെ ഈ മലപ്പുറം കത്തി എന്താണെന്ന് അറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടാ ഉറുമി വലിയതേ, കാണിച്ചു ചെറിയ ഉറങ്ങുന്ന പ്രതിയോഗി, സുസുപ്തി ഉറക്കം, ആഞ്ഞൊന്ന് കുത്തി ആ തലത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തലത്ത് എഴുത്ത് വീണ്ടും ഒക്കെ പ്രതിയോഗി. ഇങ്ങനെ കുട്ടിക്കാരണം പറഞ്ഞൊന്ന് ഹൈദരാബാദിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ, നീ ചിരിക്കണ്ട. അന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ? പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഈ കൊല്ലോ എന്നെ കൊന്നാണി. ഇവനാണ് എന്റെ മോനെ കെട്ടാൻ പോണേ. ആർക്കെങ്കിലും പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ മറുറോട്ടിൽ വെച്ച് തള്ളി പറിച്ച ആർക്കാ ചേതം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടിയൊന്നും ഇല്ലേ? ഏതായാലും തൽക്കാലം നിങ്ങൾ ഒന്ന് പോവും. പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാവരും ഒന്ന് പോവിൻ. എല്ലാവരും പോവാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഐദൂർ സ്ഥലം കൊണ്ട് പോവും. ഹൈദ്രോസ് പോ, ലോക മാഷ പറയണ ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് ഒരു മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട, കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നടാ മാഷായത്? നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്നെ പ്രവൃത്തി ഉണ്ടാ പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താടാ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നു? ഞാൻ പറയാം മാഷേ. പറഞ്ഞു കൊടുക്കടേ. മാഷോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടി വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറാ കുറുക്ക അപ്പോളും. എന്റെ റബ്ബേ, ഒരു കുപ്പായം പിന്നാൻ കൊടുത്തിട്ട് ഇമാതിരി കത്തിരയാവുന്ന് ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിള എന്റെ പരിപ്പൊന്നും ഓരോടുത്ത് പേവില്ല. പുലിക്കുട്ടിയോടെ ഉണ്ടെണ്ണോ എന്റെ ആമനോ? ഈയൊന്ന് കണ്ടതാ അന്റെ പേരാവും പീടേക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ പറഞ്ഞപ്പോ വിശ്വാസായില്ല. പച്ചെങ്കിലി ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും? കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടെ അരിയുണ്ടെങ്കിൽ ഒരു ഇടങ്ങാരി അരിയുണ്ട് എടുത്ത, ഞമ്മൾ റേഷം മേടിച്ചിട്ട് തരാം. ഈ എന്തിനെ പേടിക്കിന്? സന്തോഷിക്കല്ലേ വേണ്ടിയത്? അന്നോട് ഇഷ്ടമുള്ളതല്ലേ ആ ചെക്കന്? ഇന്ന് വെച്ച ജീവന Ah!
வாடா. ஒன் டூ த்ரீ போர் எழுந்தாக்கு பாய சங்கதி மனசிலே எங்க சாசம் கிட்டுல த்ரீ போர் ஃபைவ் சிக்ஸ் நம்ம மானம் களையிருக்கு ഞാൻ ചക്രാത്തിന്റെ ഹാലാണ് കുറച്ച് വെള്ളം കൊണ്ടാ വെള്ളം കൊണ്ടുവരാം ഈ കിനാവ് വല്ലതും കണ്ടോ? പിന്നെ എന്താ ഈ പണി ചുത്തിരുന്നത്? നിങ്ങൾ എന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനെവിടെ അസീസ്? ഇനി ഇവിടെ മറ്റേ വന്ന ഷെയ്ത്താൻ ആര്? മൂരി. അതാ എനിക്ക് പേടിയൊന്നുമില്ല, നിനക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസ്, അസീസ്! അല്ല, ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മകനക്ക ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരുപക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും, ഹൈദ്രോസ് നിങ്ങളെ കുത്തി മലത്തിന്നും വരും, യാതൊരു സംശയവുമില്ല. എന്നാലും ഓൺ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്, അതെന്നെ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ? ഓൾക്കെന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്ന? അതെ, അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേടുപറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദ്? ഞാൻ പോയി നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. മനസ്സിലൊരു തോന്നൽ, ആവിനൊക്കെ എന്നോട് ഇഷ്ടം ഉണ്ടാവും. നമ്മൾ എഴുതാൻ പഠിച്ചത് മാഷക്ക് എന്നെ വിശ്വാസം പറഞ്ഞില്ല. ദാ ഞമ്മ ഉമ്മാന്റെ പേര് എഴുതട്ടെ. ആ ഇതാ പാന്റെ പേര്. നീ പോയാലും ബന്ധം നോക്ക്. അനക്ക് എന്താ വേണ്ടത്? ഞാൻ അനക്ക് വേറെ പണിയില്ലേ? ഒരു പ്രാവശ്യം ചാവാതെ രക്ഷപ്പെട്ടത് അന്റെ വാപ്പയുടെ ഉമ്മയുടെ ഭാഗ്യം. ഉമ്മ ഞമ്മക്ക് നാണക്കിന് ഉണ്ടാക്കാനല്ലേ ഈ ആ പോറിട്ട് തൂക്കിയിരിക്കുന്നത്? ഈ വിചാരിക്കാൻ പറഞ്ഞ് നടക്കാൻ പോണില്ല. ഉമ്മ എന്നെ തെറ്റിദ്ധരിക്കുക. ഒന്നും പറയണ്ട, ഇവിടെ നിക്കണ്ട. ഒയ്ക്കോ, മൂപ്പർ വന്നാ വക്കണാവൂ. ആ പിന്നെ ഓരോന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ തുണിയൊന്നും ഇല്ല തുന്നാൻ. ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞ അത് ചെയ്തിരിക്കും. ഈ ചെമുക്ക് ഏറിയ ഒരാഴ്ച. അത് കഴിഞ്ഞാലോ? അത് അന്നേരം ആലോചിക്ക. ആ അസീസെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് എവിടുന്ന് വേങ്ങി? ഹോട്ടലിൽ നിന്ന്. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ, ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക്? ശരി, അത് പറയാൻ വിട്ടുപോയി. ഇവ നല്ല അസലായിട്ട് വെക്കും. നമ്മളെ മഞ്ചേരി മദീനകത്തുള്ള മെയിൻ കുക്കറല്ലേനോ? അതുവരെ സൈഡ് ബിസിനസ്. മെയിനി കളയും കുസ്തി ഒഴിപ്പിക്കലായിരുന്നു. ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, അസീസ് കേൾക്കണം. മഞ്ചേരിയിൽ പണ്ടൊരു കുടിയൊഴിപ്പിക്കലിന് പോയിന് ഞാൻ. അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാ. നല്ല അസൽ ഭക്ഷണം. ഞാനിവനെ പൊന്തിച്ചു വരല്ലോ. നല്ല അസൽ കുക്കറാ. അതാണ് ഞാനിവനെ ഇങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടുവരക്കണേ.
നന്ദി വരുന്നുണ്ട് കേട്ടോ. ഈ മൊയ്തീരിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകൾ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതില്ല ചുപ്പിങ്ങിർത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പോ ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അതെന്നെ ഞാനും പറഞ്ഞേ, ഞാനെന്താ മലപ്പുറം ജില്ലയിലെ വലിയ കെട്ടുകൾ ഉണ്ടാക്കുന്ന ആളാ, എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ തമ്മിൽ ചെളിവാരി അറിയരുത്. എടപ്പാള് ഒരു തമ്പുരാട്ടിയുടെ ദേഹത്ത് ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു കൂവിയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ? അല്ല, ഈ എടപ്പാള് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചുകൊണ്ട് വല്ല കാര്യമായിട്ടുണ്ടോ? ആ സീതെ, പിന്നെ നല്ല ചെറുതാരം കിട്ടുമല്ലോ ഇവിടെ, ഒന്ന് തീർത്താനി. എടാ പന്നി, പുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ വറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്രയായിരുന്നു? 6 മാസം, 1 കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാന്ന്. ഏതോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിരിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത് ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു കുദർത്താണ്. വെറുതെ ഇബ്രാഹിം അല്ല ഹൈദ്രോസ്. ആ ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമിക്കി, ഓൻ നിങ്ങളോട് മുട്ടാൻ ധൈര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും ദിവസം മുണ്ടാണ്ടിരിക്കും. ഓന് നഷ്ടമൊന്നുമില്ല ഹൈദ്രോസ്ക്ക, അങ്ങാടി കൂടെ തലയുറത്ത് നടക്കാൻ കഴിയണ്ടേ? മലപ്പുറം മൊയ്തീന്റെ ബീരം കേട്ട് മതിയായി. ആരാ എന്നോട് പറഞ്ഞത്? ഈ ആ നായരുടെ ചായപ്പിടി കയറി നോക്ക്, ഓരോരുത്തരുടെ ഭർത്താവിനെ കേൾക്കുമ്പോ അറിയാം. ഹൈദ്രോസ്ഖാന്റെ പേര് കേൾക്കുമ്പോ ബിറക്കണ ഒരു ഇപ്പം. ആ ബോർഡാ നമുക്ക് നടക്കണം. ബോർഡല്ല, ഓന്റെ പീഡിയെ നമ്മൾ തകർക്കും. ഓൻ കുന്നത്തങ്ങാടിയും ജീവനോടെ പോവില്ല. ഹൈദ്രോസ്, ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ആ അസീസ് നിങ്ങളുടെ കുടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടു. പറഞ്ഞില്ലെന്ന് വേണ്ട, നമ്മളൊക്കെ നാട്ടുകാരാ. അങ്ങാടിയിൽ നിന്ന് അവൻ ഇപ്പോഴും വീം വിളക്കുന്നുണ്ട് നിങ്ങളുടെ മോളെ കെട്ടുവെന്ന്. പണ്ടാരടങ്ങ ആരാണ് ഈ നേരത്ത്? എന്താണ്ടി രണ്ടിനും കൂടി കെട്ടിയെടുത്തും കൂടെ കൊണ്ടുവന്നിക്കണ്? ബാപ്പ, നിങ്ങൾക്ക് തീരെ സുഖമില്ല. അഞ്ചുമ്മക്ക് എന്നാണ്ടി സുഖമായിട്ടുള്ളത്? അന്ന് പെറ്റെന്ന് തുടങ്ങിയല്ലേ പണ്ടാരം അടക്കണെങ്കിൽ ബഹിക്കത്. ആസ്മ അധികം അയക്കണേ. ഉമ്മ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാ ഒരു 100 രൂപയെ തരാന്. നാട്ടിന് പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാ. എന്റെ ഉമ്മാക്ക് സ്പെഷ്യലായിട്ടൊന്നല്ല, പോയി ചത്തുവിട്ടി എന്നാ എല്ലാരും ബുദ്ധിമുട്ടും ചെയ്തു. പാപ്പ ആവിടെ നിർത്തി, ആവിടെ നിർത്തി. ഞമ്മക്ക് ഇനി ആവിടെ ആക്കണ്ട, രണ്ടിറങ്ങി പോടിയവിടുന്ന്. എന്താ നോക്കണ്? ഇനി ബാപ്പാന്ന് വിളിച്ചിട്ട് ഉമ്മാന്റെ കാര്യം പറ ഈ പണി ഇങ്ങോട്ട് കയറിപ്പോയത്. എന്തായാലും നോക്കിയിട്ട് പോടി കൊടാ. അബേരി പേര് തരി. നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നതാ. എന്തേ പൈസ വല്ലതും വേണോ? മടിക്കണ്ട, പറഞ്ഞോളി. അങ്ങാടി നടന്ന കച്ചടയൊക്കെ നിങ്ങളും കണ്ടതല്ലേ? ഇപ്പൊ ഞമ്മക്കും ബാസിയാ. പണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ, അന്ന് ഞമ്മളൊന്നും പൊട്ടിയില്ല. ആ ഒക്കെ ഓൾഡ് നസീബായിരിക്കും. ആമിനാനെ ഇങ്ങക്ക് നിക്കാഹ് കഴിച്ചു എന്ന എന്താണെന്ന് ഞമ്മക്കൊരു തോന്നൽ. നേരം വൈകിക്കണ്ട, ഇനി ഇങ്ങക്ക് ഞമ്മക്കൈ സന്തോഷമേ ഉള്ളൂ. എന്നാ ഞമ്മളവൻ ഉറപ്പിക്കുക. നിക്കാ കഴിഞ്ഞാലെങ്കിലും പോക്ക് നല്ല കാലം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച്. എന്റെ തങ്കക്കുടം പോലുള്ള കുട്ടിക്ക് ആ മുതുക്കനെ നിങ്ങൾ കണ്ടുള്ളൂ? എന്റെ തങ്കക്കുടം തിളങ്ങണമെങ്കിൽ ഓന്റെ കുടിയിലിരിക്കണം. ഓന്റെ അടുത്ത് അതിനുള്ള പണമുണ്ട്, പവറുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ആനക്ക് ബബരം വേണ്ടേ?
നമുക്ക് വേണ്ട ഓന്റെ കൈ. ഓൾ ഇവിടെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞോളൂ. ഞമ്മക്ക് വേണം. ഓനൊരു മോളുണ്ട്, ആമിനൻ അത്ര. അതിനെന്താ? അതിനെന്താന്ന്? ഓ ആണല്ലേ. ഓന്നെ വിടുക. നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലിക്കൊന്നാലും നമ്മൾ സമ്മതിക്കൂല. അന്റെ സമ്മതം ചോദിച്ചായി ബിലീഷേ. മുന്താണ്ടിരുന്നു വടക്കോയി പോവണ്ട. എന്തിരിട്ടേ പറഞ്ഞു? ഒന്നുകൂടെ പറ, അനക്ക് നിക്കാഹ് വേണ്ടാന്ന? വേണ്ട പാപ്പ. മോള് കുട്ടിയല്ലേ, വല്ലോ പറഞ്ഞെന്ന് വെച്ച്. നീ കെട്ടാൻ പോണത് കുഞ്ഞല മീനയാ. എന്റെ അനക്ക് പിടിച്ചില്ലേ? ഇവിടെ എന്തെങ്കിലും ഇറങ്ങാറുണ്ടാക്കിയ? നിന്റെ സ്വഭാവം എനക്കറിയാല്ല. ആരില്ലാത്തവർക്ക് പഠിക്കുന്നുണ്ട് മോളെ. എത്രയായി നമ്മള് കാത്തിരിക്കുന്നു, തല്ലു വരും തല്ലു വരും. എവിടെ ഈ ഉമ്മമാക്ക് വേറെ പണിയില്ല, തല്ലെങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കുമ്പോഴാ. ഈ ഒന്ന് പോടാ, കുന്നത്തങ്ങാടിയിൽ ആണുങ്ങളും മീശയും മടിച്ച് കാച്ചുകൊണ്ട് കുപ്പായിട്ട് നടക്കട്ടെ. ആണുങ്ങൾ മലപ്പുറത്തു നിന്ന് മഞ്ഞരിന്ന് ഓന്റെ മുങ്കടക്കം മരണി വന്നു. ഈയാടെ മോനെ ചോണിയുള്ള ആൺകുട്ടി. ഉമ്മുമ്മ വെറുതെ പെരുകെട്ടല്ലേ. അനക്ക് വേണ്ടില്ല സീസേ, ഈ ബോർഡും തൂക്കി പിടിച്ചിരുന്നാ മതിയാ. ഓളെ കെട്ടണ്ടേ? എപ്പഴാ ഓളെ കടത്തി കൊണ്ടു പോണേ? എപ്പഴാന്നാ? ോലൻ കേമായിട്ടുണ്ട്, തല്ലിന്റെ പൂരത്തിന് ഒക്കെ ആയിട്ടുണ്ട്. കളി ഓരോ കൂടുണ്ട്. ബാപ്പുട്ടേ ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവനെ ഞാൻ മലപ്പുറം ഒഴിനാ. ഇനി അത് പറ്റൂല, ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസൽ ഒറിജിനൽ മലപ്പുറം ഒഴിയൻ. പച്ചമ്പുരനെ ചച്ചോ. എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്കാ. ഏ, നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടത് മജീദ, നീ വീണോ? ഇല്ല, ഞാനേ നിങ്ങക്ക് പുഴക്കടയുടെ നടവ് കാണിച്ചു തന്നതാ. നേരോ? എനിക്ക് മനസ്സിലായില്ല, ഞാൻ വിചാരിച്ചു ഈ വീണതാണ്. എവിടെ പദ്മയോള്? ഞാൻ ജയിലിൽ നിന്ന് വരില്ലാന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. വീരാനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങളെ രണ്ട് പന്നയോളം തിരുണോലോ വരൂല, വേറെ ആര് തിരുമേലും. ഇവിടെ എന്താ കക്കാൻ വന്നത? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ. അവിടെ ഈ എന്തിനാ വന്നെ? ഞാനും എന്റെ കയ്യാളായിട്ട്. എപ്പളാ മലപ്പുറത്തേക്ക്? ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ജയിലി മൂട്ട അടിച്ചിട്ട് അതിനെന്താ കുളിച്ചിട്ട് ഉറങ്ങിക്കോളി, അപ്പൊ തന്നെ പൂവൻ കൊയിനൊക്കെ മേടിപ്പിക്ക. ആ
മൊയ്തീനിക്ക വെള്ളം ചൂടാക്കട്ടെ. അതെന്താ അങ്ങനെ ചോദിച്ചെടുക്കണേ? അനക്കറിയോ വെള്ളം ചൂടാക്കുന്നു? പാപ്പട്ടിയെ, ഈ ബാഗ് അങ്ങാടി ചെന്ന് കോയിനെ മേടിച്ചോണ്ട് വാ. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തീനിക്കക്ക് വിശന്നു തുടങ്ങും. ഇല്ലേ മൊയ്തീനിക്ക? അതൊക്കെ എനിക്കറിയാം. ഞാനായിക്കൊണ്ട് നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങളെ കോയിനെ മേടിച്ചോണ്ട് വാ. നീ പോയി വെള്ളം ചൂടാക്ക്. കോയിനെ മേടിച്ചോണ്ട് വാ. അല്ല വെള്ളം ചൂടാക്കാൻ ഞാൻ പോയി വെള്ളം ചൂടാക്കാം. പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തളപ്പിച്ച് ഇതാകണം കേട്ടോ. മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി. ഒരു മിനിറ്റ് മതി ഇങ്ങളെ കഥയക്കാൻ. ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലിച്ചാണെന്ന്. ഇയും കുടുംബം ഈ രക്ഷപ്പെടുമോ ചെയ്ത്? അല്ല ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ? ഒരു കാര്യം ചെയ്, ഇത് ഞാനായിക്കോളാം. ഈ അങ്ങാടി പോയി രണ്ട് പൂവും കോയിലും മേടിച്ച് വേണ്ട. വേണ്ട, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാ മതി. മലപ്പുറം മൊയ്തീൻ അങ്ങാടി പോയി കോയിലും മേടിക്കേ? മഞ്ചേരി മജീദ് മേടിക്കേ? ഒന്ന് പൊയ്ക്കോ മജീദേ. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. എടങ്ങറായല്ലോ പഠിച്ചോനെ. ഇന്റെ മജീദെ ഇങ്ങനെ ദയല്ലാത്തവനായാലോ? ആ തിരിച്ചായി കോഴി എവിടെയെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഞാൻ കയറി ഏറ്റും പോയി ബാപ്പട്ടി. മൊയ്തീനിക്ക മലപ്പുറത്തേക്ക് എപ്പളാ തിരിച്ചു പോണേ? എന്തേ ദുരിതി, ഒരാഴ്ച നിങ്ങളുടെ ഇവിടെ ഇവിടെ കഴിയാ. എന്റെ അല്ലാ, മൊയ്തീനിക്ക ജബർക്ക ഇരുട്ടാണ്, ടോർച്ച് മണി കൊണ്ടുപോയിക്കോളി. വേണ്ട, നമ്മൾ പോയിക്കോളാന്ന്. എന്നാ ശരി. മൊയ്തീനിക്ക ആസീസ് ആസീസ് ആരാ ഇവിടെ എന്നെ വിളിക്കാൻ? അത് അതിങ്ങനെ നോക്കണ്ട, ഇവിടുത്തെ വിളി കണക്കാക്കണ്ട. ഇന്ന് മൊയ്തീനിക്കാന്നും വിളിക്കും, മജീദ്ക്കാന്നും വിളിക്കും, ജമാലിക്കാന്നും വിളിക്കും, പിന്നെ യൂസുഫേനൊക്കെ വിളിക്കുന്നു. ഈ പോയിട്ട് ആരാണ്ട് നോക്കിയിട്ട് വാ. നിങ്ങളിത് തിന്നീന്ന് ആരാ മജീദ്ക്ക ബസ്സിൽ വന്നത്? മിണ്ടാതെ പോകുന്നത്? എന്റെ പൊന്നസീസെ, ഈ ഇവിടുന്ന് പോണ്ട. കൊടുങ്ങല്ലൂർ ഒരു വലിയ കച്ചറ നടക്കുന്നുണ്ട്, അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ബാശി പിടിച്ച് നിൽക്കാൻ മൂപ്പര്. അപ്പൊ നിങ്ങൾ പോവാ? അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വെച്ചിട്ട് നമ്മൾ പോവോ? ഇവിടുന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കാൻ മൊയ്തീനിക്ക, അതിന്റെ പേരിൽ ബയക്ക് നടക്കുക. ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗം തല കാലിയാക്ക്. ഞാൻ വേഗം തല കാലിയാക്കാനാ പറഞ്ഞത്. ചെല്ലി ഓനക്ക് ആ ശരീരമല്ലോ കണ്ടാമൃഗത്തിന്റെ ഇടക്ക്, ബുദ്ധിയില്ലല്ലോ. അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ? അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്റെ അള്ളാ. കൂടുതൽ ബാജമൊന്നും വേണ്ട, നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ ബാഗ് ഇവിടെ നിന്ന് കൈച്ചിലാക്കാൻ നോക്ക്. ഈ ധൈര്യമായിട്ട് ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം. ഒന്നുമില്ല. ഇവിടെ ഒരു വിലീസ് ഉണ്ട്, മൂരി ഹൈദ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന്. നമ്മൾ പറഞ്ഞു നോക്കി, നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്. പിന്നെ ഉറുമിയാട്ടി മരത്തി നോക്കി, കേറ്റില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ? അല്ല, മൊയ്തീൻ ഉറുമി കുടിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂല്ലേ? ആ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. പൂരിന്റെ കാര്യം ഞമ്മളേറ്റ്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളൂ. മൊയ്തീനിക്ക നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മരിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമിടിക്കാൻ അറിയാവുന്ന തമ്പുരാനെ, ഇനി എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും, വീണത് നമുക്ക് ബിദ്യാക്കാം. അല്ല, നിങ്ങളുടെ ബിദ്യ കൊണ്ട് ഓൻ ബിയാൻ പോണെന്ന്. ചണ്ടപ്പരെ കാണുന്നു. Come on, buddy.
ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ. മലപ്പുറം മൊഴിയുടെ വെല്ലുവിളിച്ച മൂലി എഴുതരുത്. ചൊല്ലണ്ടി പുറത്തിറങ്ങി വാടാ. മലപ്പുറം മൈതി നീ അറിയില്ല അല്ലേ? അച്ഛനും മൊയ്തീം വന്നില്ലായിരുന്നെങ്കിൽ നോക്ക്. മൊയ്തീനോട് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മൾ കള്ളി മത്സ്യത്താവും. നീ ഈ അസീസിനോട് പറഞ്ഞിട്ട് ഒരു കാർ ഏർപ്പാട് ചെയ്യാൻ പറയും. ചെല്ലി വേഗം. എന്റെ പൂഴിക്കടകിന് ശേഷം
ശേഷമാണ് അവന്മാര് ശരിക്കും തോറ്റു തുടങ്ങിയത്. ഒരു പുല്ലല്ല എന്ത് പൂഴിക്കടകൻ, കണ്ണിൽ വന്നവരില്ല പൂഴിക്കടകൻ. എന്താ പറയണേ, എന്ത് കുണ്ടൻ ചെയ്തെന്നായി പറയണേ? എടാ എന്റെ അടിമാലി ഇല്ലെങ്കിൽ ഇന്ന് ചന്തല്ല അവനെ. എന്റെ അടിമാലി ഈ വാജ വന്നത് മൊയ്തീനിക്കല്ലായിരുന്നെങ്കിൽ നമ്മളെ രണ്ടുപേരും ഇടികൊണ്ട്. ശരീരം സൂക്ഷിച്ചോണം. ഇന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഇത്ര കുരുത്തുള്ളവൻ വേറില്ല. കണ്ണൂർക്കാരനാ, ചെറുപ്പത്തു കൂടെ എന്റെ കൂടെ ഇന്റെ എല്ലാ അനുഗ്രഹവും തകഞ്ഞു വിറ്റവനാണോ? അങ്ങനെ നിങ്ങൾ ഓനെ പുകയത്തൊന്നും വേണ്ട. ഓനും ഇന്നൊരു ചുവട് തെറ്റിച്ചിരിക്കണം. അപ്പൊ ഈ അത് കണ്ടുപിടിച്ചല്ലേ വായ? ശിഷ്യന്മാരാരും മോശക്കാരല്ല. ഓന ആ മൂരി ഹൈഡ്രോസിന് ഇടത് വശത്ത് നിന്ന് അടിച്ചപ്പോ അമർന്ന പേരം അമരിയല്ലേ ചെയ്തത്? മജീദേ, യാദവിന് നിന്നെ കഴിക്കാൻ ഒരു നായിന്റെ പോലുമില്ല. രാധക്കുട്ടി എപ്പോഴാ വന്ന്? ഇന്നലെ രാത്രി. അപ്പൊ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. എന്റെ ഉമ്മ ഇത് ആമിനക്കുട്ടിയെ കുഞ്ഞിലേക്ക് പിടിച്ചു കൊടുക്കുക. ഉമ്മയെ സമ്മതിച്ചിട്ടാ ഇത്? നമ്മൾ സമ്മതിക്കോ മോളെ? ഈ അറിഞ്ഞില്ല ഇവിടെ ഉണ്ടായ കച്ചറുകളൊക്കെ. എന്തെങ്കിലും പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിനൊന്നും പടച്ചോനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു വന്നാലും ഈ കല്യാണത്തിൽ ഉമ്മ സമ്മതിക്കരുത്. എല്ലാം പഠിച്ചു മാഷേ, ഇനി നമ്മൾ കാണാണ്ട് പറയട്ടെ. താമര പൊയ്കയിൽ പൂവുണ്ട്, പൂവിനയകുണ്ട്, തേനുണ്ട്, തേൻ തേൻ കുടിച്ചിടാൻ ബണ്ടുണ്ട്, ബണ്ട് ബണ്ട് മുരണ്ട് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മാഷ് കളിയാക്കൂന്ന്? കളിയാക്കിയതല്ല, അക്ഷരങ്ങളോട് കുറച്ച് ദേഹം ഹനിക്കില്ല. ബണ്ടല്ല ബണ്ട്, ഈ ബണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പാടത്തൊക്കെ വെള്ളം കെട്ടിയിരുന്നില്ലേ, അതിനാണ് ബണ്ട് എന്ന് പറയുന്നത്. കേട്ടോളൂ, ഞാൻ ചൊല്ലാം. താമര പൊയ്കയിൽ പൂവുണ്ട്, പൂവിനഴകുണ്ട്, തേനുണ്ട്, തേൻ കുടിച്ചിടാൻ വണ്ടുണ്ട്, വണ്ട് മുരണ്ട് വരുന്നുണ്ട്. ആ വണ്ടിനെ സൂക്ഷിക്കണം, തേൻ കുടിക്കാൻ സമ്മതിക്കരുത്. എപ്പോ വന്ന? ഇതാ നമ്മൾ പറഞ്ഞ രാധ അല്ലേ? ഞാൻ അറിയാം. ഉമ്മ എന്നോട് എല്ലാം പറഞ്ഞു. ഉമ്മ വിളിക്കണ. ആമിന നടന്നു, ഞാൻ വരാം. ആമിനയുടെ മാഷ ഒന്ന് പരിചയപ്പെടട്ടെ. മാഷെ എങ്ങനെയുണ്ട് ആമിന? വിവരവും വിദ്യാഭ്യാസം ഉള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിട്ടും ആമിന എന്താ പഠിക്കാഞ്ഞത്? സാഹചര്യങ്ങൾ അങ്ങനെയാ, കുറച്ചൊക്കെ മാഷിനെ അറിയില്ലേ. ആമിനയ്ക്ക് നല്ല ഗ്രാസ്പിംഗ് ആണ്. രാധ വിചാരിച്ചാൽ ആ കുട്ടിക്ക് ഇനിയും പഠിക്കാൻ കഴിയും. രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ എന്റെ ദൗത്യം കഴിയും. അപ്പോ മാഷ് പോവാണോ? ആ ഞായറാഴ്ചയോടെ എന്റെ ക്ലാസ് തീരും. മാഷെ പറയണോണ്ടൊന്നും തോന്നരുത്, ആമിനെ ആ കുഞ്ഞിലവിയെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുക. സുഖം എന്താണെന്നറിയാത്തവള ആമിന. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയാ അവക്ക് രക്ഷ കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മാഷ കണ്ടത്. മാഷ ഒരു പുരോഗമന ചിന്താഗതിക്കാരനല്ലേ. ഒരുപാട് സ്വത്തും മുതലും ഇല്ലെങ്കിലും ആമിന നല്ല കുട്ടിയാ, നിങ്ങൾ നല്ല ചേർച്ചയാ. എനിക്കറിയാം ആമിനെ കുട്ടിക്ക് നല്ലതേ വരൂ. മാഷ പോണതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് മതി. നീല താമര ഇന്നും കിനാവിൻ മാറി വിരിഞ്ഞു, മോഹതാരക പോലും നിലാവിൽ കേട്ടു പാടി, നീല താമര ഇന്നും കിനാവിൽ മാറി വിരിഞ്ഞു, മോഹതാരക പോലും നിലാവിൽ കേട്ടു പാടി, എന്റെ കൽവിലയാമിന ഞാനോ? എന്റെ കൽവിലയാമിനയെ പോലഴകിൻ തട്ടമണിഞ്ഞു, വസന്തമണിയാമിഞ്ഞു, നീല താമര ഇന്നും കിനാവിൽ മാറി വിരിഞ്ഞു, മോഹതാരക പോലും
ഭാവി കേട്ടു പാടി അണിഞ്ഞു പോയി കളിവിലേഴു നിറം ചേർന്നിണങ്ങി ദുനിയാവിലെ നൂറു നിറങ്ങൾ ചൊരിഞ്ഞു ിലയാമിനയെ പോൽ അഴകിൻ തട്ടമണിഞ്ഞു വസന്തമണിയാ നിന്നു നീല താമരയിന്നും പിനാവിൻ മാറിവിരിഞ്ഞു മോഹത്താരക പോലും പിനാവിൻ കെസ് പാടി ഏതായാലും അസീസിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനൊരു ബോർഡ് ഈ അടവിൽ ഏത് പെണ്ണും വീണുപോകും, ഞാൻ ഉൾപ്പെടെ. പിന്നെയല്ലേ എട്ടും പൊട്ടും തിരിയാത്ത ആമന. ആമനക്ക് കൺഗ്രാറ്റുലേഷൻസ്. വീണിരിക്കുന്നു ആമനയ്ക്ക് അസീസിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. വന്നതിന് ശേഷം കാമുകയെ കാണാതിരുന്നത് ഭംഗിയായില്ല. ഉമ്മ ഉമ്മ വാപ്പ ഒക്കെ തടസ്സങ്ങളാണ്, അതൊക്കെ അതിജീവിക്കണം. അതിനല്ലേ ഗുണ്ടകൾ. ആമനന്റെ കത്ത് വായിച്ചോ. വായിച്ചോന്ന് വായിക്കാതെ ഞാൻ പോട്ടെ. വല്ലതും പറയണോ? ഒരു മിനിറ്റ്. ഇത് കൊടുക്കണം, ഞാൻ തുന്നിയതാ. എനിക്കിതുപോലെ തരുമോ ഒരു കമ്മീഷൻ? തരാം, പക്ഷെ എന്റെ പേരെഴുതില്ല. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു ഇഞ്ച് പുറകോട്ട് പോരുത് കേട്ടോ. എന്റെ അമ്മ ആ നോട്ടവും പരുങ്ങലും നാണവും ഒക്കെ കണ്ട ഞാനെന്നല്ല ആരായാലും തിരിച്ചു പോകും. ഇങ്ങനെ എല്ലാരും മക്കാറാക്കിക്കോളി. പിന്നെ ഇമാതിരി ആളുകൾ എന്താ വേണ്ടത്? ദാ നിനക്ക് വേണ്ടി തുന്നിയതത്രേ. ഇങ്ങനെ കളിയാക്കണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ എന്റെ ആമന. തൂവാല കൊള്ളാട്ടോ. ദേ അസീസ് എന്നുള്ള പേര് ബ്ലേഡ് കൊണ്ട് കളഞ്ഞാ മതി. മൂപ്പർക്ക് നീ കത്ത് വായിച്ചു എന്നൊരു സംശയം. നിനക്ക് വായിക്കാൻ അറിയില്ലെന്ന് പാവത്തിനറിയില്ലല്ലോ. ഞാൻ തട്ടിവിട്ടു വായിച്ചു എന്ന്. മയങ്ങിയിരിക്കുക.
തുന്നക്കാരൻ അസീസ് എഴുതുന്ന കത്ത്. ആമിന സ്വർഗത്തിലെ ഹോറി പോലെ പെണ്ണാണ് ആമിന എന്ന് അറിഞ്ഞപ്പോ മുതല് കാണണമെന്ന പൂതിയായിരുന്നു. കണ്ടപ്പോ തോന്നി നിക്കാതെ കഴിക്കുകയാണെങ്കിൽ ആമിനെ നിക്കാതെ കഴിക്കുമെന്ന്. നേരിട്ട് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ ദുബായ്ക്കാരനൊന്നുമല്ല, പോവനെ കായൊന്നും എൻ്റെ അടുത്തില്ല. പക്ഷെ ആമിനയ്ക്ക് കൈനിറയെ കുപ്പിവളകളും സുറുമയും മേടിച്ചു തരാൻ എനിക്ക് കഴിയും. നല്ല നല്ല കുപ്പായം തുന്നിത്തരാനും എനിക്ക് കഴിയും. ഇതൊന്നുമില്ലെങ്കിലും ആമനയ്ക്ക് വിശന്നിരിക്കേണ്ടി വരില്ല. ഞാൻ പട്ടിണി കിടന്നാലും ആമനയെ പട്ടിണി കിടത്തൂല. എന്നെ നിക്കാതെ കഴിക്കാൻ സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആകാശത്തുള്ള പറഞ്ഞു. അതെ ആമന, എൻ്റെ കലബിന് മുഴുവൻ ആമനയാണ്. എന്നെ കാണാൻ ചേരുന്നില്ലെങ്കിലും എനിക്ക് നല്ല മനസ്സുണ്ട്. ആമനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നൊരു വരെ എഴുതി തരണം. അത് കാണാൻ കാത്തിരിക്കുകയാണ് മനസ്സിനിറയ്ക്കനാവുമായിട്ട്. ഏതില്ലേ ആമന എന്ന് അസീസ്. മാതിരി തുറക്ക്. മറ്റന്നാ ഓനും കൂട്ടരും വരും. എന്റെ ബാപ്പ മലയാളത്തിലേ പറഞ്ഞു. എന്റെ പുന്നാര മോളെ അലബിയെ കൊണ്ട് കെട്ടിക്കണ്. മോതിരം അവന്റെ കായ. ഓന്റെ അടുത്ത് കായിട്ട് എന്റെ മോളെ ആ ബലാലിനെ പിടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നണ? എന്റെ ഒരു മോങ്ങല്, ഓളപ്പിന് ആര് കെട്ടും? ഇനി പുന്നത്തങ്ങാടി ഓളക്കെട്ട ആണുങ്ങൾ വരൂല്ല. അങ്ങാടി വലിയ ക്രൂസും പറഞ്ഞ് നടക്കണുണ്ട് കൊണ്ടോട്ടിക്കാൻ. ഹമുക്ക് പിടിച്ചു കൊടുക്കണേ. അലവിനൊക്കെ നല്ലവരാ ചെക്കൻ, പാവം ഓരത്തെ പണിയില്ലേ കായില്ലേ. അന്നി സുബനെ ഓനെ കൊണ്ട് കെട്ടിക്കാന് എന്നെ കൊല്ലാൻ നടക്കണം. നായി ഓനെ കുടി കേറ്റാന് പെട്ടി കൊല്ലും ഞമ്മൾ ഉമ്മാനെ. വാസുട്ട ആരാത്? കുയ്യാപ്പിളയാ? ആരുടെയാ തിന്നുന്നതെന്ന് അറിയാം? ആമിനയുടെ. നിങ്ങളുടെ നിക്ക ഓർപ്പിക്കാൻ പോകുമ്പോ ഇടാനാ. ഇന്നിട്ട് ഈ ഫോണാണല്ലോ അങ്ങാടി പോലെ കെട്ടി കെട്ടിക്കുന്ന് പറഞ്ഞിരിക്കണം. ഹൈഡ്രോസ്ക ഇത് ഞമ്മള് കുപ്പായത്തിൽ തുണിയാ. ആമിനെയും ഞമ്മളെയും കുപ്പായം തിന്നുമ്പേ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു അളവാ. ടൗസറും ഇല്ല പാവാട മാരി, പാവാടും ഇല്ല ടൗസറും മാരി. അത് ഇതിന് പറ്റൂല കേട്ടയാ. എന്താ പാത്തുട്ടി ഞമ്മൾ ഈ കേക്കുന്നതൊക്കെ ശരിയാ? ശരിയാണോന്ന് അലവിയായിട്ട് നിക്കാൻ ഉറപ്പിക്കുക. അനക്ക് പിരാന്ത, നിന്റെ മരുവളം അവൻ നിക്കാതെ കഴിച്ചത് അനക്കറിയോ എന്റെ സ്വഭാവം? ഞാൻ എന്ത് ചെയ്യാനൊക്കെ അതിശമ്മ? ഞമ്മൾ വിചാരിച്ച വല്ലതും നടക്കൂ? എന്റെ അമ്മിനെ കാര്യം ആലോചിക്കുമ്പോ അത് ഈ പോരാത്തോളായിട്ട് നിക്കാതെ കഴിഞ്ഞ അന്ന് മുതൽ ഈ ഓനെ പേടിച്ച് കയ്യല്ലടി. അനക്കറിയൂല ഇന്റെ കാര്യം. ഇന്റെ കെട്ടുവാൻ മുറയില്ലാത്ത ഒറ്റ ബാക്കിയെ പറഞ്ഞുള്ളൂ. അന്ന് കണീസുവിന്റെ സ്വഭാവം മൂപ്പരി കണ്ട് അന്ന് പടിയറങ്ങിയതാ. എനിക്ക് വയസ്സ് 60 പെണ്ണുങ്ങളായ ഇത്തിരി ഉത്തിരി പുളിയൊക്കെ വേണം. അതൊന്നും ഇവിടെ നടക്കൂല. ആമിനയുടെ ഓൾ അവിടെ കിടന്ന് കരയാണ്. പെൺകുട്ടികളെ എങ്ങനെ തീറ്റിയിരിക്കുക? എന്താ മോളെ ഇത്? എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് വേളിക്ക് നിൽക്കുന്ന കുണ്ടന്മാര് കണ്ണോണ്ടെന്നത് എങ്ങനെ ഇറക്കി കാണിച്ച ഇറങ്ങിപ്പോണ കാലായത്. ഇനി ഈ എന്തിനാ കരയുന്നത്? എന്റെ മോള് കരയണ്ട. പാപ്പട്ടിയെ വേണ്ട, ആ വിളിന് മലപ്പുറത്ത് എന്തിനു വിളിച്ചാ മതി കേട്ടോ. ഇനി മലപ്പുറത്തേക്ക് എന്നാ മടങ്ങുക? ഇവിടെ നിൽക്കക്കലില്ലാതെ വരുമ്പോ ഒരു മുങ്ങു മുങ്ങ തന്നെ. ഏത് സ്ഥലത്ത് നിന്നാലും നിങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളൂ? ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുകൊള്ളാതെ ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശല്യായല്ലത് ഓന്റെ ചെലവ് കഴിഞ്ഞിട്ട് ഓന്നെ ശല്യായ ഒക്കെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യ? എന്താ ഉണ്ടായത്? പോകാൻ വെക്കണ്ട. എന്താ ഉണ്ടായത് അങ്ങോട്ട് പറയും. എന്തുണ്ടോന? അലവിയോട്ട് നിക്ക ഉറപ്പിക്ക. ഓക്ക് സമ്മതാ? ഓക്ക് സമ്മതാവില്ല, ബലായിട്ട. ഇനിയൊന്നും നോക്കാനില്ല. കണ്ടും വെള്ളക്കള്ളാസിൽ എഴുതി രാത്രി പുറത്തിറങ്ങിക്കാൻ ഉണ്ടാണ്ട് സ്ഥലം വിടാ. നടക്കൂ? ഇപ്പോഴും എനിക്ക് നമ്മളെ വിശ്വാസമായിട്ടില്ല. പടച്ചോ എന്റെ കൂടെയാ. അതാ ആമിന. എവിടെ എന്റെ ആമിനു? ഞാനൊന്ന് കാണാം. അതാ ആ തട്ട കൂട്ടുവാ. കൂടെ ഒരാളുണ്ടല്ല. അത് സാറല്ല, കൂട്ടുകാരിയാ.
ഓക്കെ ഇങ്ങനെ നിക്കാ ഇഷ്ട മാമതി നിക്കാ അല്ലെങ്കിൽ വേണ്ട ഇനി ഇവിടെ നിന്നോളൂ ഞാൻ പോവാം വേണ്ട ഇവനും എടുക്കട്ടെ നമുക്ക് രണ്ടാക്കും പോയി പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാം വേണ്ട ഞാൻ പിന്നെ പോവാം നടക്കില്ല പക്ഷേ നീട്ടിന് ധൈര്യം കാണിക്കണം ആ ഇപ്പൊ ധൈര്യം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങി ഇവിടെ വരുമോ കഷ്ടമായി ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ചാ ആ ഗുണ്ടകള് നീന്തിയിരിക്കും ഞാൻ പോരാ വേണ്ടയാതെ നിങ്ങൾ എന്റെ മനുഷ്യന് ധൈര്യം കൊടുക്കില്ലേ നീ സദാ സമയം നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ആ കുട്ടിയുടെ പിന്നെ ഇങ്ങനെ നടക്കാം അവനെ കിട്ടാൻ പറഞ്ഞു സ്വന്തം വിഡിത്തം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ ഫോണ മിസ്റ്റർ അവക്ക് തന്നോട് പ്രേമവും മണ്ണാൻ കെട്ടി ഒന്നുമില്ല എന്താണ് പറഞ്ഞത് ഇനി ആമിനിയുടെ പിന്നെ ഇങ്ങനെ നടക്കണ്ട അവന് നാസിമാഷ കെട്ടാൻ പോണത് എനിക്ക് ആമിനോട് സംസാരിക്കണം അവിടെ തങ്ങളിൽ ആകെ കുഴപ്പമായിരിക്കും നമുക്ക് പിന്നെ കാണാൻ എന്നെ വിട് എന്തിനെ മജീദ്ക്ക എനിക്ക് അവളോട് സംസാരിക്കണം എല്ലാം സംസാരിക്കാം അതിനു മുമ്പ് അന്റെ ആമിനാനെ കുറിച്ച് മൊയ്തീനൊക്കെ പറഞ്ഞു എന്താണെന്ന് ഈ ഒന്ന് ചോദിച്ചു നോക്ക് എന്റെ മൂത്ത മോൻ അബ്ദുൽ ലത്തീഫ് ആണ് സത്യം ആമിനാനെ നമ്മൾ കെട്ടും ആ നിങ്ങൾ കഴിക്കുക കഴിക്കും നിങ്ങളെ ഞാൻ ഇനി നിങ്ങളെ സഹായിക്കേണ്ട നിങ്ങൾ എന്റെ വീട്ടിൽ പോയിക്കോളൂ നാണല്ലോ ബാപ്പുട്ടി എങ്ങക്ക് ബേഷം കെട്ടാൻ വന്നാ ബേഷം കെട്ടണം ഇവിടെ അല്ല നിങ്ങളുടെ ബലസല് അങ്ങനൊരു ഹാജത്ത് തോന്നിപ്പോയി മനുഷ്യന്റെ മനസ്സല്ലേ ഇപ്പൊ എന്താ ചെയ്യാൻ വെച്ചത് ഒന്നും ചെയ്യാനില്ല വേഗം സ്ഥലം കാലിയാക്കാം നാട്ടുകാരുടെ തല്ലുകൊള്ളതിന് മുമ്പ് അവന് എന്തിനാ എന്നോട് നന്ദി പറയുന്നത് നമ്മൾ വിചാരിച്ചല്ല മാഷെ ഇങ്ങനൊരു ബാക്കി ഉണ്ടാവുന്ന കല്ലുവെട്ടിന് കാഴ്ച കിട്ടിയ പോലാ നമുക്കിപ്പോ എനിക്കിപ്പോ ഏതാനും വായിക്കാനും അറിയാം കത്ത് ഏതാനും കഴിയുന്നുണ്ട് ആമിന ഒന്നും പഠിക്കണം ഞാൻ പഠിപ്പിക്കും പോട്ടെ മാഷെ നിങ്ങൾക്ക് നിഹവ് കാണണ്ട ഓളെ നിക്കാഹ് കഴിക്കാം അസീസ് എന്തായത് നിങ്ങളുടെ നിക്കാഹം നടക്കില്ല മാഷെ നടന്നാൽ കുന്നത്തങ്ങാടി ഞാൻ കെട്ടി തിന്നിച്ചാവും അസീസ് പറയുന്ന കേൾക്ക് വേണ്ട ഓളോട് പറഞ്ഞേക്ക് എന്നോട് ഇത് വേണ്ടായിരുന്നു എന്താണ് ഹൈദ്രോസിക്ക മോളുടെ നിക്കാഹ് കൊണ്ടത് കേട്ട് ആ മായ കുന്നത്തങ്ങാടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒക്കെ നല്ല വിശേഷങ്ങൾ തന്നെ നാട് മുഴുവൻ പാട്ടായിരിക്കുന്ന ഹൈദ്രോസിക്ക ഹൈദ്രോസിക്ക ഇന്നലെ മുതലോ തിരിയില്ല എന്താണ് ഓളുടെ ഹാലെന്ന് തിരിയില്ല നാളെ നിക്കാൻ ഉറപ്പിച്ചു കഴിഞ്ഞാ ഓ മുണ്ടാണ്ട് പൊയ്ക്കോളൂ മുണ്ടാണ്ട് പോണ് ഓളെ പേരയില് കെട്ടി തൂക്കിങ്ങളോണ്ട് കൂടിയുണ്ട് മോളില് ഇന്ന് വരെ ഒരു ബാക്കിങ്ങളോടോട് ചോദിച്ചോ ഹൈദ്രോസിന് കേട്ടാ കുന്നത്തങ്ങാടി ഉറക്കും ഒരു ഓന്ത് പോലത്തെ ചെക്കനാണ് ഇപ്പൊ ഇങ്ങനെ ഇട്ട് ഉറപ്പിക്കുന്നു നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ പറയും ഓനെ വരച്ച വരയില് ഈ അഴിവ് കൊടുത്തു ഇതിലൊക്കെയല്ലേ മറ്റേ ചെയ്യുന്നുണ്ട് അലവി നിങ്ങൾ ബേജാറാറണ്ട ഒന്നുകിലോൺ അല്ലേ നമ്മള്
രണ്ടിലൊരാളെ ഈ കുന്നത്തങ്ങാടി ഉണ്ടാവും. അതിന് നമ്മളെന്ത് ചെയ്യാനാ? ഓനോട് പോയി പറഞ്ഞു തടുക്കാൻ. നമ്മളോടോ പോകാനല്ലേ പറഞ്ഞേ. ഇപ്പോഴെന്തായി? ഇനി ഒന്നിനും ഞാനില്ല കേട്ടോ. ആ നമ്മൾ പോവാ ബഷീറെ. നിങ്ങളിപ്പോ പോയാ പാവം ആശിസിക്കാന്റെ കാര്യം. അത് ഓനല്ല ആലോചിക്കണ്ടേ? അത് പറയരുത്. നിങ്ങൾ പോയാൽ ആശിസിക്കാർക്ക് വേറെ ആരുമില്ല. ഹൈദ്രോസ് ആശിസിക്കാരെ തച്ചു കൊല്ലും. ഹൈദ്രോസ് അവനെ തല്ലി ചതച്ചോട്ട് കൊത്തി കൊല്ലോട്ട് പഠിച്ചോലാതെ ഒന്നിച്ചെങ്കിൽ അത് മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചവരൊക്കെ വലിയൊരു നല്ലല്ലോ. നിങ്ങൾ പോയിക്കോളെ. ഓനെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ ബാപ്പുട്ടിയെ? നിനക്ക് വല്ല വീടുണ്ടോ? വയറ്റിപ്പോയപ്പിനുണ്ട് ഓരോ വേഷം കിട്ടാന്നല്ലാതെ ആ ഊരെ തിരക്കാൻ നമ്മളെ കൊണ്ടെന്നെ കഴിയോ? ബാപ്പുട്ടിക്ക് മജീദിന് കഴിയില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഈ ദേശത്തിന് കഴിയും. പടച്ചവും കൂടെ ഉണ്ടെങ്കിൽ പസീറേ നിക്ക് ഈ കുന്നത്തങ്ങാരി ചെന്നു പറയും മലപ്പുറം മൊഴിയും വരണ്ടെന്ന്. മഞ്ചേരി മജീദും ചെല്ലേ. ആ തിരുവമ്മി മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദ് നമ്മൾ ആരാണെന്ന് മനസ്സിലായിരുന്നാ തോന്നണേ. മജീദ് കാണിച്ചോ ഉമ്മാന്റെ മലപ്പാട് കുറിച്ച് പറഞ്ഞു വരാണെങ്കിൽ പറ. ഓന്റെ കളരിതെടുക്കാൻ ഞമ്മക്ക് പറ്റി നോക്കട്ടെ. കുന്നത്തങ്ങാട് ചോര നമ്മളെ വീണ്ടും ജയിലിൽ പറഞ്ഞു വിടാതെ കത്തി പിടിച്ച് വഹിക്കേണ്ട പോലെ ഇതല്ല. അതിന്റെ അളവ് ഞമ്മൾ പറഞ്ഞുതരാം. നമ്മൾ തമ്മിൽ വേണ്ട. ഈ ഹൈദ്രോസിനോട് പറ. നമ്മൾ ഒത്തിരി തയ്യാറാണെന്ന് മായ വേണ്ട. സദ്ദാം ഹുസൈൻ വരെ യുദ്ധം നടത്തിയിരിക്കുന്നു. നിന്റെ അസീസേ അന്ന് ഞമ്മളെ എവിടെയൊക്കെ നോക്കിയത്? ദൈവ ഇത്തു തരാൻ അന്ന് ഞമ്മളെ അന്വേഷിച്ചത്. ആമിന എനിക്ക് എഴുതിയതാ. എനിക്കോ? ആ ഈ വായിച്ചോക്ക അസീസേ. നിന്റെ പ്രിയപ്പെട്ട അസീസക്ക് അറിയുന്നതിന് ആമിന ഏത് നെയ്ത്ത്? ഈ നെയ്ത്ത് കിട്ടുമ്പോ എനിക്ക് ഏതാനും വായിക്കാൻ അറിയില്ലായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഏത് നെയ്ത്ത്. എനിക്കറിയാം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പെണ്ണും പണവും ഒന്നുമല്ല, സ്നേഹമാണ് വലുത്. നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ജന്മത്തിനേക്ക് കിട്ടുമോ? നിങ്ങളുടെ എഴുത്ത് വായിച്ചപ്പോ ഞാൻ വിചാരിച്ചതാ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ കഴിക്കൂന്ന്. നാളെ കുഞ്ഞലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കാം. ഞാൻ എന്താ ചെയ്യാം? ഞാനൊരു പെണ്ണല്ലേ. നിന്റെ കൂടെ വന്ന് ആമിനെന്ന് വിളിച്ചാ നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വരും. ഈ ദുനിയാവിൽ എവിടേക്ക് വേണമെങ്കിലും നിങ്ങളുടെ വിളി കേൾക്കാൻ നമ്മൾ കാത്തിരിക്കും. ഇന്ന് ആമിന. Thank you.
എന്റെ മാഷാണ്.
എനിക്ക് നിങ്ങൾ പഠിച്ചോല. നല്ലത് വരട്ടെ, ആമിനിക്ക് നല്ലതേ വരൂ. ഞാൻ പോട്ടെ മാഷേ. ശരിയാ സിസെ. ആമിന, ശരി കാണണമെങ്കിൽ, ഓൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണണമെങ്കിൽ വരണം ഞങ്ങളുടെ കുടിയിലേക്ക്. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, പോവും മലപ്പുറത്തേക്ക്. അവിടെ തുടങ്ങി എന്റെ ആമിന ടെയിലേഴ്സ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എനിക്കൊന്നേ പറയാനുള്ളൂ.